പനിനീർ പൂക്കൾ മൂടും കീറുന്നുണ്ടോ? എങ്ങനെയുണ്ട് ഏട്ടാ? എന്താന്ന്? കോസ്റ്റ്യൂംസ് പൂക്കളോ? ആ, ഈ പൂക്കളൊക്കെ ഉള്ള കോസ്റ്റ്യൂംസ് എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാ ചോദിക്കായിരുന്നു. ഒരു രണ്ട് പൂക്കൾ കുറവുണ്ട് തോന്നിയില്ലേ? ഞാൻ അവളോട് പറഞ്ഞു. പക്ഷെ ഇതില് ഇനി ഇതിലൊരു പൂക്കൾ നമുക്ക് തുന്നിപ്പിടിപ്പിക്കാനുള്ള ഒരു സ്ഥലം കിട്ടത്തില്ല. ഷർട്ടും പാന്റും വിട്. അല്ല, പിന്നെ രണ്ട് പൂക്കൾ നമ്മൾ എവിടെ കൊണ്ട് പിടിപ്പിക്കും? രണ്ട് പൂക്കൾ ചെവിയിൽ വെച്ചിരുന്നാ. ഇത് എന്തുവാടാ? ഇത് പുഷ്പോത്സവോ? ആര് ഡിസൈൻ ചെയ്തതാട്ടാ? ഇപ്പം കോസ്റ്റ്യൂം ഡിസൈനിങ്ങിന്റെ ഒരു ചെറിയ പ്രാന്ത് കയറിയിരിക്കുക. എന്ത് കിട്ടിയാലും അപ്പൊ ഡിസൈൻ ചെയ്ത് കളയോള്. ആണോ? ആ, ഇത് എന്തിന്റെ ഡിസൈനിങ്? ഇതിവിടെ കിടന്ന കർട്ടൻ പെട്ടി തയ്ച്ചത്. അത് തന്നെ കറക്റ്റ് കർട്ടൻ. ആ, എടാ, ഒരാളുടെ ഡ്രസ് കണ്ടാൽ അറിയാം എന്റെ പേഴ്സണാലിറ്റി. ആ, എന്റെ പേഴ്സണാലിറ്റി കണ്ടിട്ട് എന്ത് തോന്നുന്നു? നിന്റെ പേഴ്സണാലിറ്റി കണ്ടിട്ട്. ആ, ഈ ചില വിവാഹങ്ങൾക്ക് നമുക്ക് സമ്മാനം കിട്ടത്തില്ലേ, അങ്ങനെ ഒരു ഗിഫ്റ്റ് പോലെ തോന്നുന്നു. എന്റെ ഫ്രണ്ട്സ് എന്നോട് എപ്പോഴും തന്നെ പറയണത്, നിങ്ങളെ നിങ്ങൾ നീ എനിക്ക് ഗിഫ്റ്റ് ആടാന്ന് പറയും എന്റെ എല്ലാ ഫ്രണ്ട്സും. ആ ഗിഫ്റ്റ് അല്ല. പിന്നെ നമ്മൾ നമ്മളെ ഈ നല്ല വർണ്ണ കടലാസിലൊക്കെ പൊതിഞ്ഞ് വലിയ ഗിഫ്റ്റ് വരുമല്ലോ, അത് വിളിച്ചു നോക്കുമ്പോ ഒന്നുമില്ല. അത് വിളിച്ചു നോക്കുമ്പോ ഒന്നുമില്ല. അവസാനം ഒരു പുല്ലിംഗ് കാണത്തില്ല. ചേട്ടൻ ഇഷ്ടപ്പെട്ട വേഷം ഏതാ? എനിക്ക് ഇഷ്ടപ്പെട്ടത് മുണ്ട് ഷർട്ടും. മുണ്ട് ഷർട്ടും അപ്പൊ നോക്കിയാലും പാലിട്ടോണ്ടാണോ നടക്കുന്നത്? എടാ, നിനക്ക് പാൽപ്പായസം ഇഷ്ടമാണോ? ഭയങ്കര ഇഷ്ടമാ. ഇഷ്ടമാണെന്ന് വെച്ച് എപ്പോഴും പാൽപ്പായസം കുടിച്ചോണ്ട് നടക്കും. ആവശ്യമുള്ളപ്പോ നമ്മൾ മുണ്ട് ഷർട്ട് ഇടും. മലയാളികൾക്ക് പണ്ട് തൊട്ടുള്ള സംശയമാണ് ഈ മമ്മൂക്ക മുണ്ടെടുക്കുന്നതാണോ മോഹൻലാൽ മുണ്ടെടുക്കുന്നതാണോ ചേട്ടനെ സംബന്ധിച്ച് നല്ലത്? ഇവരാരാണോ നല്ലത്? ആ, എടാ, മുണ്ടും ഷർട്ടും മലയാളം സംസാരിക്കുന്ന ഏത് മലയാളി ഇട്ടാലും ഗംഭീരമായിരിക്കും. ആ, അങ്ങനെയാണെങ്കിൽ എനിക്ക് പറ്റിയ ഡ്രസ് ഏതാ? നിനക്ക് പറ്റിയത് തന്നെ കോമാളി. അല്ല, നിന്റെ വൈഫ് ആര്യ എവിടെ? ആര്യ ചേട്ടന് പറ്റിയൊരു ഡ്രസ് ഡിസൈൻ ചെയ്തോണ്ട് അകത്തിരിക്കുക. എനിക്ക് പറ്റിയതോ? വാ, അയ്യോ, നിന്റെ തല ഇത് എവിടെയെങ്കിലും ഇടിച്ചോ? ഇല്ല, ഈ സൈഡിൽ ഒരു മുഴ. മുഴയില്ല, ഇത് ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത എന്റെ പുതിയ ഹെയർ സ്റ്റൈൽ. രമേശൻ, നീ ഉടുപ്പ് ഇപ്പൊ തന്നെ എടുത്തിട്ടോ. ഇത് വൈകിട്ട് അമ്പലത്തിൽ പോകുമ്പോ ഇടാൻ വെച്ചിരുന്ന ഉടുപ്പല്ലേ. ഇതിട്ടോണ്ട് അമ്പലത്തിൽ പോയിട്ട് വേണം ആ പൂജാരി എന്നെ പിടിച്ചു നിർത്തി പുഷ്പാർച്ചന നടത്താൻ. അല്ല, ആര്യയുടെ അമ്പലം എന്ന് പറഞ്ഞപ്പോ ആര്യയുടെ അമ്പലത്തിന്റെ ഉത്സവമില്ലേ? അഞ്ചു ദിവസം മുകേഷ്, അഞ്ചു ദിവസം. ആ, പക്ഷെ ആറാം പക്കമായിട്ട് ഇന്ന് ആര്യയുടെ അമ്മാവൻ അവിടെ ശയനപ്രദക്ഷിണം നടത്തുന്നുണ്ടല്ലോ. അത് ശയനപ്രദക്ഷിണം അല്ല, മൂന്നാം ദിവസം തന്നെ പുള്ളി വെള്ളം അടിച്ച് വീണുപോയി. എന്നിട്ട് എണീറ്റ് പോയില്ല, നാട്ടുകാർ ഉരുട്ടി വീട്ടിൽ കൊണ്ടുപോയല്ലേ പുള്ളിനെ. അത് ശരി. അതെ, രമേശ് ചേട്ടൻ ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേറെ ഉടുപ്പെടുത്തിട്ടേ. നമുക്ക് വൈകുന്നേരം ആ മരണ വീട്ടിൽ പോകുമ്പോ വേറെ പുതിയ ഉടുപ്പെടുത്തിട്ടാണുള്ളതാ. വേറെ ഡ്രസ് ഇടണോ? പിന്നെ ഇതന്നെ ഓരോടത്ത് പോകുമ്പോ ഓരോ ഡ്രസ് ആണോ? അത് പിന്നെ മുകേഷ് ചേട്ടാ, നമ്മൾ ഈ മരണ വീട്ടിലൊക്കെ പോകുമ്പോ കറുത്ത ഡ്രസ് ഇടുന്നതല്ലേ കറക്റ്റ്? അതെ. പിന്നെ ഞാൻ എന്റെ ഡിസൈനിങ് ക്രിയേറ്റിവിറ്റി കാണിക്കാൻ വേണ്ടി ചെറിയ ഒരു പരിപാടി വെച്ചിട്ടുണ്ട്. ഈ ഷർട്ടിന്റെ ബാക്കിൽ ഞാൻ ഒരു റീത്ത് എംബ്രോയിഡറി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ ഒരു വ്യത്യാസം വരുത്തി കഴിഞ്ഞിരുന്നെങ്കിൽ ഗംഭീരമായി. എന്താ ഈ പുറകുവശത്ത് റീത്തില്ലയോ? അതെ അതെ, അത് ഇവന്റെ ഫ്രണ്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു അർത്ഥമുണ്ട്. അയ്യോ, പ്രശ്നമാണ്. നാട്ടുകാര് ശവം നടന്നു പോണേ, ശവം നടന്നു പോണേണ്ടതാണ്. ആരെ മരിച്ചതാരാ അവിടെ? നമ്മുടെ അപ്പുറത്ത് വീട്ടിലെ സിസിലിയില്ലേ, സിസിലിയുടെ ചാച്ചൻ. ഓ, മുകേഷ് ചേട്ടാ, ഈ ചാച്ചൻ മരിച്ച വീട്ടിൽ പോകുമ്പോ എന്ത് ഡ്രസ് ആയിരിക്കും ഇടാൻ? കറക്റ്റ്, സിസിലിയുടെ ചാച്ചനാണോ മരിച്ചത്? അതെ. ചാച്ചനാണെങ്കിൽ ലാച്ച നന്നായിരിക്കും. മുകേഷ് ചേട്ടാ, എന്റെ ഈ ഡ്രസ് എങ്ങനെയുണ്ട്? അല്ല, ഈ ഡ്രസ് സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര പോരാ. ആ കാര്യമുണ്ട്, ഇത് രമേശ് ചേട്ടന്റെ സെലക്ഷൻ ആണ്. രമേശ് സെലക്ഷൻ തീരെ പോരാ. ഞാൻ ഇവിളെയും കല്യാണം കഴിച്ച് നിൽക്കുമ്പോ വന്നവരെല്ലാം അത് തന്നെ എന്നോട് പറഞ്ഞു, നിന്റെ സെലക്ഷൻ പോരാ, സെലക്ഷൻ പോരാ എന്നുള്ളത് പറഞ്ഞായിരുന്നു എന്നോട്. ഇന്നലെ ഞാൻ ഇട്ടിരുന്നത് ഞാൻ തന്നെ ഡിസൈൻ ചെയ്തിരുന്ന ഡ്രസ്സാണ്. മുകേഷ് ചേട്ടൻ ഒന്ന് കാണണായിരുന്നു എന്നെ. കാണാനേ അനാർക്കലിയെ പോലെ ഇരിക്കുവായിരുന്നു. നീർക്കോലിയെ പോലെ ഇരിക്കുന്നു ഇവള്, അനാർക്കലി. മുകേഷ് ചേട്ടാ, ഞാൻ പഠിക്കുന്ന കാലത്ത് നല്ല കാലത്ത് ഉച്ചയ്ക്ക് വൈകിട്ട് ഒന്നും ഇവിടെ പഠിച്ചിട്ടില്ല. നോണേ പറയുന്നത്? അതല്ല, ഞാൻ പഠിക്കാനെന്നും പറഞ്ഞ് പൊക്കോണ്ടിരുന്ന കാലത്ത്. ഇപ്പൊ കറക്റ്റല്ലേ പിള്ളേച്ച നോണ പറഞ്ഞാന്ന് വിചാരിക്കും. എന്നെ ഒന്ന് കാണണമായിരുന്നു, അമരത്തിലെ മുത്തിനെ പോലെ ഇരിക്കുവായിരുന്നു. അയ്യോ, അമരത്തിലെ മുത്തല്ല, മരത്തിലിരിക്കുന്ന നത്ത്, അതുപോലെ ഇരുന്ന ചോച്ച. രമേശ് ചേട്ടന് വേണ്ടി ഞാനൊരു ലോക വേസ്റ്റ് പാന്റ് ചെയ്തിട്ടുണ്ട്. പാന്റിൽ ലോക വേസ്റ്റാ? ലോക വേസ്റ്റ് അല്ല, ലോ വേസ്റ്റ് പാന്റ്. അതവള് ഡിസൈൻ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്. ഇവിടെ ഡിസൈൻ ചെയ്തല്ലേ, എന്തായാലും ലോക തോൽവി ആയിരിക്കുള്ളൂ. അല്ല, എനിക്കെന്തോ ഒരു സംഭവം ഡിസൈൻ ചെയ്തെന്ന് പറഞ്ഞാൽ അതെന്താണ്? മുകേഷ് ചേട്ടന് വേണ്ടി ഒരു അടിപൊളി സാധനമാണ് ഞാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഇത് ഇട്ട് കഴിഞ്ഞാ മുകേഷ് ചേട്ടന്റെ ഏജ് നല്ലോണം കുറയുന്നേ.
സ്പെഷ്യൽ സാധന. അങ്ങനെ അധികം ആർക്കും ഇല്ല. ഇതിട്ടോണ്ട് വേണം ഇനി മുതൽ മുകേഷ് ഏട്ടൻ പൊതുസമ്മേളനങ്ങൾ, പാർട്ടി മീറ്റിംഗ്, ഉദ്ഘാടന ചടങ്ങുകള്, കല്യാണ ചടങ്ങുകള് എല്ലാത്തിനും പോവാൻ. അവാർഡ് നൈറ്റുകൾക്കൊക്കെ പോണം. അത് വേണം. പോണം. ഇതിട്ടോണ്ട് പോയി കഴിഞ്ഞാൽ മുകേഷ് ഏട്ടന്റെ ഏജ് അങ്ങ് പോയി കിട്ടും. ഏജ് പോയി കിട്ടുമോ എനിക്ക് ഡൗട്ട് ഉണ്ട്. പക്ഷെ വേറൊന്നും പോയി കിട്ടും. ഇമേജ്. ഞാൻ ഇട്ടോണ്ടിരിക്കുമ്പോഴേ ഇത് എന്റെ മൂടിന്റെ വള്ളി വിട്ടുപോയി. നീ ഒരു കാര്യം ചെയ്യ്, രണ്ട് റോസാപ്പൂവും ഇതും ഒരു കനകാംബരം വെച്ചാ മൂടങ്ങ് തുന്നിയത് കേട്ടോ. എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലേ? ഇല്ല, പിഷാരടി. നീ പിഷാരടിയാണ്, നീ പുഷ്പാരടിയാണ്. ഇതൊക്കെ ചോദിക്കാൻ നീ ആരാ? ഞാനോ? ഞാൻ പ്രശസ്ത വസ്ത്രാലങ്കോലകൻ, പ്രശസ്ത വസ്ത്രാലങ്കാരകൻ പാവാട മനോജ്. പാവാട മനോജ്? അല്ല, അത് പിഷാരടിക്ക് അറിഞ്ഞൂടെ? ഇല്ല, ചില ആൾക്കാരെ ഈ പടത്തിൽ അഭിനയിച്ച് പ്രശസ്തമാകുമ്പോഴത്തേക്ക് ആ പടത്തിന്റെ പേരുടെ പേരിന്റെ കൂടെ വരും. അതായത് സ്ഫടികൻ ജോർജ്, ഭീമൻ രഘു, കുട്ടിയടത്തെ വിലാസിനി, അതുപോലെ പാവാട എന്ന പടത്തിന്റെ വസ്ത്രാലങ്കാരകനായിരിക്കും മനോജ്. അതുകൊണ്ട് ആ പടം കഴിഞ്ഞപ്പോ പാവാട മനോജ്. അയ്യോ, ഇതല്ല ചേട്ടാ, എനിക്ക് ഈ വസ്ത്രാലങ്കാരത്തിന്റെ കൂടെ ഒരു അഭിനയ മോഹവും കൂടി ഒക്കെ ഉള്ള ഒരാളായിരുന്നു. അപ്പൊ ഞാൻ എല്ലാ ലൊക്കേഷനിലും അഭിനയിക്കാൻ ചാൻസ് ചോദിച്ചല്ലോ. ഇവര് പറയാത്ത ചീട്ടല്ല, ഇറങ്ങി പോട നാണമില്ലടാന്നൊക്കെ പറയും. പക്ഷെ എന്നാലും ഞാൻ അവിടെ പിടിച്ചിങ്ങനെ നിൽക്കും. അങ്ങനെ പല ലൊക്കേഷനിൽ നിന്ന് നിന്ന് അവിടെ ഉള്ളവരൊക്കെ പറഞ്ഞു തുടങ്ങി, ഓ പാവാടാ മനോജ്, അയ്യോ പാവാടാ മനോജ്, അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ലോപിച്ച് ലോപിച്ച് പാവാട മനോജ്. അങ്ങനെയാണ്. അല്ല, എന്താ ഇവിടെ? ആര്യ കാണാൻ, സ്വാമിയെ കാണാൻ. ആര്യെ കാണാൻ വന്നാണ്. ആര്യ, നിനക്ക് എങ്ങനെ അറിയാം? ചേട്ടാ, ഞാൻ ഈ വസ്ത്രാലങ്കാരകനാണെങ്കിലും ഞാനൊരു അഡ്മിനിസ്ട്രേറ്റർ കൂടിയാണ്. എന്തിന്റെ അഡ്മിനിസ്ട്രേറ്റർ ആണ്? ഈ ഫാഷൻ ഡിസൈനേഴ്സിന് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, സ്റ്റിച്ചും പിച്ചും. അതിന്റെ അഡ്മിൻ ഞാനാണ്. ഓ, സ്റ്റിച്ചും പിച്ചും. അതെ, അഡ്മിൻ. അതെ, സ്റ്റിച്ചും പിച്ചും. സ്റ്റിച്ച് തെറ്റിയാ ഞാൻ അപ്പ പിച്ചും. അപ്പൊ ഒരു കാര്യം, ചെറിയൊരു വ്യത്യാസം വരും. സ്റ്റിച്ചും പിച്ചും വേയും. നല്ല, ഇവന് ചേരും. ചേട്ടാ, ഒരുപാട് സിനിമകൾക്ക് വസ്ത്രാലങ്കാരം ചെയ്ത ഞാൻ ഒരു തുണിക്കട തുടങ്ങാൻ തീരുമാനിച്ചു. എന്താ എന്റെ പേര്? പൈത്ര ടെക്സ്റ്റൈൽ. നല്ല പേരാ. കട പൊളി വേണേ പായ വിരിച്ച് തറ കിടക്കാം. ഹലോ. ഇല്ല, കഴിയില്ല, കഴിയില്ല, കഴിയില്ല. എന്റെ വസ്ത്രം ഇത്ര ചീപ്പ് റേറ്റ് തരാൻ പറ്റില്ല. കഴിയില്ലെന്നായിരിക്കും, ചിലപ്പോ കഴിവില്ല എന്ന് പറയുമായിരിക്കും നിനക്ക്. ഓക്കെ ഓക്കെ, എന്റെ വസ്ത്രങ്ങൾ ചീപ്പ് റേറ്റിന് കൊടുക്കാൻ നടക്കില്ലെന്ന് പറഞ്ഞു ഞാൻ. ഇവൻ വസ്ത്ര അലങ്കാരം അല്ലോട്ടോ, വസ്ത്ര അഹങ്കാരം ഉള്ളവനാ നല്ലോണം. എങ്ങനെ അഹങ്കാരം ഇല്ലാതിരിക്കും ചേട്ടാ? ആത്മാർത്ഥക്കൊന്നും ഒരു വിലയില്ല. ഈ കഴിഞ്ഞ ക്രിസ്മസിന് ഞാൻ ഒരാളുടെ പോക്കറ്റ് അടിച്ചു. ആ പോക്കറ്റ് അടിച്ചാ പോലീസ് പിടിക്കണമല്ലോ. എന്റെ പൊന്നളിയെ ഞാൻ കാല് പിടിക്ക. നമ്മൾ ഈ കോമഡി എത്ര പ്രാവശ്യം പറഞ്ഞാടാ. ഗൾഫില്? ആ, നിന്റെ സി ഡി അഞ്ചാറ് തവണ നീയും പറഞ്ഞിട്ടില്ലേ? ഇനി പറയില്ലല്ലോ. ഇല്ല ചേട്ടാ, നീ പ്രോമിസ്. പ്രോമിസ്. ഓക്കെ ചേട്ടാ, തെറ്റിദ്ധരിക്കരുത്. പോക്കറ്റ് അടിച്ചു എന്ന് പറഞ്ഞത് വേറൊന്നുമല്ല, ഷർട്ടിന്റെ പോക്കറ്റ് ആണ് ഞാൻ അടിച്ചത്. അതാണ് ആ കോമഡി. നമ്മൾ പോക്കറ്റ് അടിച്ച് നിങ്ങൾ പോക്കറ്റിൽ നിന്ന് കട്ടതാന്ന് വിചാരിക്കും, ഇവൻ തയ്ച്ചുണ്ടാക്കി. അതാണ് ആ കോമഡി. പക്ഷെ അതിലെന്തുണ്ടായത്? ക്രിസ്മസ് അല്ലേ, ഒരു കരവിരുതൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ ആ പോക്കറ്റിൽ ഞാൻ ഒരു ക്രിസ്മസ് പാപ്പ, കുറച്ച് മണി, കുറച്ച് ഇങ്ങനെ പൂക്കളും സാധനങ്ങളും ഒക്കെ, ഒരു മാലകയെ വെക്കാം. മാലകയും വെച്ചു, അതിന്റെ തല എംബ്രോയിഡറി ചെയ്തു. ഹാപ്പി ക്രിസ്മസ് എന്ന് പറഞ്ഞൊരു എംബ്രോയിഡറി ചെയ്ത് തയ്ച്ചു വെച്ചു. ഈ ചങ്ങാതി ഇത് ഇട്ടുകൊണ്ട് എന്റെ വീട്ടിൽ വന്ന് എന്നെ നേരത്തെ പിടിച്ച് തല്ലിലേട്ടാ. അല്ല, അതെന്തൊരു പണിയായി പോയി. നീ നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്ന് നന്നായിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇത്രയും കരവിരുത് കാണിച്ചപ്പോൾ അയാൾ വീട്ടിൽ വന്ന് തല്ലണമെങ്കിൽ ആ കലാഹൃദയം ഇല്ലാത്തവൻ ആര്? സ്ഥലം എസ് ഐ. പുള്ളിയുടെ യൂണിഫോമിലല്ലേ ഞാൻ ഇതൊക്കെ ചെയ്തു വെച്ചത്. ഈ മണി, ക്രിസ്മസ് ട്രീ, എംബ്രോയിഡറി, ഹാപ്പി ക്രിസ്മസ്. യെസ്, അടി കൊണ്ടത്. യൂണിഫോമിൽ ഇത് വെച്ചു വെച്ച് വല്ല പ്രശ്നമുണ്ടോ പിഷാടി? ഏതോ ഒരു വലിയ ആള് വരുന്നു. സാറ്, സാറിന്ന് ഇവിടെ നിന്നെ ഒന്ന് കാണാൻ വന്നതാ. അയ്യോ, മനസ്സിലായില്ലേ? ഇല്ല, വലിയ ഉദ്യോഗസ്ഥനാണ്. ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ടക്കീസ് കമ്പനിയുടെ എം ഡി ആണിത്. എന്റെ ജീവനാ. നിന്നോട് എനിക്കിന്ന് കമ്പനി മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു കോട്ടും പാന്റും ഷർട്ടും തുന്നണമെന്ന് ഞാൻ നിന്നെ പറഞ്ഞേപ്പിച്ചിരുന്നോ? പറഞ്ഞു. സാർ തുണി കൊണ്ട് തന്നു, ഞാൻ മനോഹരമായി തയ്ച്ചു. അതാണല്ലോ സാർ ഇട്ടിരിക്കുന്നത്. വളരെ നന്നായിട്ടുണ്ട് സാറേ. എങ്ങനെയുണ്ട്? ഒരു പ്രശ്നമല്ലേ? ഒരു പ്രശ്നവുമില്ല. എന്താ പ്രശ്നം? ഇതാണ് പ്രശ്നം. ലോകത്തെ ഏത് പാന്റിലാണ് മൂന്ന് കാലുള്ളത്?
ഇതാ പറഞ്ഞ മുകേഷ് ചേട്ടാ, ആത്മാർത്ഥതയ്ക്കൊന്നും ഒരു വിലയില്ല. ഈ സാറ് കൊണ്ടുതന്ന തുണിയിൽ കുറച്ച് തുണി കൂടുതലുണ്ടായിരുന്നു. വെറുതെ എന്തിനാ മുറിച്ച് കളയുന്നതെന്ന് വെച്ച് ഞാൻ ഒരു കാലും കൂടി അങ്ങ് തയ്ച്ചതാ. വല്ലപ്പോഴും ഇടാലോ, ഒരു കാല് എക്സ്ട്രാ തയ്ച്ചു എന്നുള്ള പ്രശ്നമല്ലേ ഉള്ളൂ. ഞാൻ കമ്പനി മീറ്റിംഗ് ഞാൻ പറഞ്ഞില്ലേ സാർ, സമാധാനിക്ക്. സാറ് ഈ കാല് ഊരിയിട്ട് ഈ കാലിലിട്. അപ്പൊ ഈ കാല് ഫ്രീ ആയില്ലേ? അതിനാണല്ലോ മറ്റേ കാല്. ആ കാല് ഊരി ഈ കാലിലിടണം. അപ്പൊ ഈ കാല് ഫ്രീ ആയില്ല. അപ്പൊ ഈ കാലിനോട് ഞാൻ ഇത് എങ്ങനെ പറയുന്നത് വന്നേ സാറേ? ഈ കാലും ഈ കാലിടും ഓരോ ഫ്രീ ആയില്ലേ? അതിനാണല്ലോ കൈ. കൈ ഏതെങ്കിലും ഓർമ്മത്തിലൊക്കെ ഇടു സാറേ. കൈ അങ്ങനെ ഇടാൻ പറ്റത്തില്ല. അറ്റൊന്ന് വലിയ കമ്പനിയുടെ മീറ്റിംഗ് ആണ്, ഈ ഷർട്ട് ഇട്ടോ പോരാ. മുകേഷ്ടാ, ഇന്ന് ബഡായ് ബംഗ്ലാവിൽ രണ്ട് അതിഥികളാണ് ഉള്ളത്. രണ്ടുപേരും സിനിമയിൽ സജീവമായി നിൽക്കുന്ന ആളുകളാണ്. സിനിമയിൽ ഒരുപാട് വേഷങ്ങൾ ചെയ്തിട്ടുള്ളവരാണ്. ഇതിലൊരാൾ ബഡായ് ബംഗ്ലാവിൽ ഇതിനു മുമ്പ് വന്നിട്ടുള്ള ഒരാളാണ്. അവരുമായി നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടുള്ളതാണ്. മറ്റൊരാൾ ബഡായ് ബംഗ്ലാവിൽ ആദ്യമായിട്ടാണ് വരുന്നത്. രണ്ടുപേരുടെയും കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അവരെ വിളിച്ചതിന് ശേഷം ഇവിടെ നിർത്തിക്കൊണ്ട് പറയാം. ബഡായ് ബംഗ്ലാവിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമ്മുടെ പ്രിയപ്പെട്ട നായിക മിയ, ഒപ്പം പ്രിയപ്പെട്ട അഭിനേതാവ് ദിനേശൻ. സ്വാഗതം. മിയ, ദിനേശൻ, ബഡായ് ബംഗ്ലാവിലേക്ക് സ്വാഗതം. താങ്ക് യു. താങ്ക് യു മുകേഷേട്ടാ. മിയ, നമ്മൾ കുറച്ച് സംസാരിച്ചിട്ടുണ്ട് ബഡായ്ങ്ങളെ. ആദ്യമായിട്ടാണ് ദിനേശൻ വരുന്നത്. ദിനേശനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എനിക്ക് ആദ്യം അങ്ങ് പറയാനുണ്ട്. എന്നാലേ ചേട്ടൻ അത് മനസ്സിലാവുള്ളൂ. ദിനേശൻ ഡബ്ബിങ് ആർട്ടിസ്റ്റാണ്. കുറേ സിനിമകളിൽ പലർക്കും ഡബ്ബ് ചെയ്തിട്ടുണ്ട്. ഇപ്പം പുലിമുരുകനിലെ നമ്മുടെ കഞ്ചാവ് കൊണ്ട് തന്നെ പുള്ളി ഉണ്ടല്ലോ, പുള്ളി ഹിന്ദി നടന്ന പേരെന്താ? മകരൻ ദേശ്പാണ്ഡെ. അയാൾ ഏത് പടത്തിൽ മലയാളത്തിൽ അഭിനയിച്ചാലും ശബ്ദം കൊടുക്കുന്നത് ദിനേശനാണ് അല്ലേ? ആ പ്രശസ്തമായ ഡയലോഗ് ഒന്ന് പറഞ്ഞു കൊടുക്കും, മനസ്സിലാകട്ടെ. പുലിമുരുകനില് വളരെ ഭയങ്കരമായിട്ട് ക്ലാപ്സ് കിട്ടിയൊരു ഡയലോഗ് ഉണ്ടായിരുന്നു. ലക്ഷത്തിലൊരു പീസേ കാണൂ, ദാ ഇങ്ങനെ ചേർത്ത് പിടിക്കണം, വിട്ടുകളയരുത്. അതിന് ശബ്ദം കൊടുക്കുന്നു. അതിനുശേഷം ഒരുപാട് പരസ്യ ചിത്രങ്ങളിലെ സംവിധായകനാണ്. ഒരുപാട് ഇപ്പോഴും പരസ്യ ചിത്രങ്ങൾ സംവിധിച്ചുകൊണ്ടിരിക്കുന്നു. മുന്നണിയിൽ സിനിമയിൽ ഒരുപാട് സിനിമകൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു വലിയ വിശേഷം പറയാനുണ്ട്. അതിലേക്ക് എത്തുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ആർക്കും അറിയാത്തൊരു സത്യം പറയാം. ആര്യൻ എന്ന് പറയുന്ന ലാലേട്ടൻ്റെ സിനിമ കണ്ടിട്ട് അതിൽ ലാലേട്ടൻ എവിടെയോ പോയിട്ട് ബോംബെയിലെ എങ്ങാണ്ട് ചെന്നിട്ട് ഒരാളെ അടിച്ചിട്ട് എനിക്ക് എൻ്റെ മാല ഇന്നിപ്പോൾ തരണം എന്ന് പറഞ്ഞ് ഒരാഴ്ചക്കകം മോഹൻലാൽ ബോംബെയിലെ അധോലോക രാജാവാകുന്നത് കണ്ട് ഇൻസ്പയർ ചെയ്ത് വീട്ടുകാരോട് ആരോടും പറയാതെ ബോംബെയിലേക്ക് അധോലോക രാജാവാകാൻ ഒളിച്ചോടിപ്പോയ ഒരാളാണ് ദിനേശൻ എന്ന് പറയുന്നത്. ശരിക്കും അല്ല, പറഞ്ഞു വരുമ്പോ അങ്ങനെയൊക്കെയാണ്. ഒളിച്ചോടി ബോംബെയിലെത്തി ഇവിടെ ദിനേശൻ അന്വേഷണം. ദിനേശൻ അവിടെ ബോംബെയിൽ പോയിട്ട് ഒന്ന് രണ്ട് പേരെ വഴി തെച്ചാട്ട് ഈ ബോംബെയിൽ അണ്ടർവേൾഡ് എവിടെയാണ്? ശരിക്കും അങ്ങനൊന്നും ഇല്ലല്ലോ. പക്ഷെ പുള്ളി ഓർത്ത് അണ്ടർവേൾഡ് എന്ന് പറഞ്ഞൊരു ജില്ലയുണ്ട്, അവിടെ കുറെ ആളുണ്ടെന്ന് പറഞ്ഞ് അണ്ടർവേൾഡ് അന്വേഷിച്ച് കുറെ പോയതാണ് അല്ലേ? അതെ അതെ. അവിടെ ചെന്നിട്ട് ഈ ലാലേട്ടൻ മറ്റേ മുജേ മേരാ ചേഞ്ചാഹി എന്ന് പറഞ്ഞിട്ടാണ് ഇടിക്കുന്നത്. അപ്പൊ ഇടിച്ച് അയാളെ വീഴ്ത്തുന്നതോടുകൂടി അവിടുത്തെ ആളുകൾ ലാലേട്ടനെ പൊക്കി തോളത്ത് കയറ്റി നടന്ന് ആ ഒരാഴ്ച കൊണ്ട് തന്നെ പുള്ളി അവിടുത്തെ ഒരു ദാദയായി മാറുകയാണ്. അപ്പോൾ ഇതേപോലെ അവിടെ ചെന്ന് കഷ്ടകാലത്തിനെങ്കിലും ആരെങ്കിലും ഇടിച്ച് വീഴ്ത്തിയാൽ ചിലപ്പോൾ ദാദയായല്ലോ എന്നുള്ള വിചാരം. പക്ഷേ ഇത് പുറത്ത് പറയിക്കാതെ അവിടെ എത്തിയതിന് ശേഷം രഹസ്യമായിട്ടാണ് ഈ അന്വേഷണം നടന്നത്. വളരെ പരിചയം തോന്നുന്ന എല്ലാം അടുത്തിട്ടേ ചോദിക്കുക, ഈ അണ്ടർവേൾഡ് എന്ന് പറയുന്ന സ്ഥലം എവിടെയാണെന്ന് ചോദിക്കുക. അപ്പോൾ അവരിങ്ങനെ സൂക്ഷിച്ചു എന്ത് എന്നുള്ളിരിക്കും. പിന്നീടാണ് മനസ്സിലായി അങ്ങനെ ഒരു സ്ഥലം. പണി എടുത്തു അവിടെ? അവിടെ പലതരം ജോലികൾ. ആദ്യം എന്തെങ്കിലും ആരെങ്കിലും ആയിട്ട് കൊമ്പ് കീർക്കാനോ സംഘടനത്തിനുള്ള ചാൻസ് വന്നായിരുന്നു? ഒന്നും ഉണ്ടായില്ല. ഇല്ല, അല്ലെങ്കിൽ ഇവിടെ നിൽക്കത്തില്ലെന്ന്. മിയ, വിശേഷങ്ങൾ പറയൂ, പുതിയ വിശേഷങ്ങൾ. മിയക്ക് അങ്ങനെ ചെറുതാവുമ്പോ ആരാവണമെന്നായിരുന്നു ആഗ്രഹം? വല്ല തീവ്രവാദിയോ അങ്ങനെ? അങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല, പ്രത്യേകിച്ച് അംബീഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്താണ് ഇങ്ങനെ ഒഴുകുന്ന പോക്കിൽ അങ്ങ് പോകുന്നു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ രചന പുസ്തകത്തിലൊക്കെ എഴുതുമ്പോൾ വളരും ഭാരമാണെന്നാണ് എഴുതിക്കൊണ്ടിരുന്നത്? അതെന്താണ്, എന്റെ മമ്മിക്ക് ഇഷ്ടമായിരുന്നു. ഞാൻ എയർ ഹോസ്റ്റസ് ആവുന്ന മമ്മിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ക്ലാസ്സിലൊക്കെ വെച്ചിട്ട് ആരാകണമെന്ന് ടീച്ചർമാർ അങ്ങനെയൊക്കെ വരുന്നവർ ചോദിക്കുമല്ലോ? അങ്ങനെ ചോദിക്കും. അന്നേരം അല്ല ഞാൻ ആലോചിക്കും ആരാവണം ആരാവണം. അപ്പോഴത്തേക്ക് അടുത്ത കുട്ടിയെ എടുത്തിട്ട് പോകില്ല. എനിക്ക് ടീച്ചിങ് ഇഷ്ടമാണ്. അപ്പോ ഇപ്പൊ സിനിമ വന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോ ഞാൻ ഒരു ടീച്ചറോ പ്രൊഫസർ ആ ഒരു രീതിയിൽ ടീച്ചറൊക്കെ പ്രൊഫസറൊക്കെ അങ്ങ് പറഞ്ഞു നമ്മള് പറഞ്ഞ് വിട്ടെന്ന് പറഞ്ഞ അങ്ങ് പോവുക. പ്രൊഫസറൊക്കെ ആയുള്ള സമയം കണ്ട് തീവ്രവാദി ആകുമ്പോട്ടെ മാതാവിന്റെ വേഷം അല്ലേ അഭിനയിച്ചത്? മാതാവായിട്ട് ആ കൊച്ചിനോട് ഞാൻ തീവ്രവാദി ആകാൻ താല്പര്യം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചത് ചെറുതായിട്ട് എന്റെ ഭാഗത്തുമുണ്ട്. ഇനി രണ്ടുപേരും ഇരിക്കും, നമുക്ക് ഇരുന്നിട്ട് വിശദമായിട്ട് സംസാരിക്കാം. ഒന്നും മിണ്ടണ്ട.
തമിഴിലേ പ്രശസ്തൻ അറിയില്ലേ ഉലഹന്നാൻ? ഉലഹന്നാൻ എന്ന് പറഞ്ഞൊരു തമിഴ് നടനെ എനിക്ക് അത്ര. നിങ്ങൾ ഈ രമേശ് ഏട്ടന്റെ അടുത്തിരിക്കുന്നോണ്ടാണ് ഇങ്ങനെ മണ്ടൻ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. കുറച്ച് നീങ്ങിയിരുന്നാ തീരാവുന്ന പ്രശ്നമേ. ഞാൻ പറഞ്ഞില്ല ഇതിനേക്കാൾ നല്ലത് മീ ടേക്കണ വേഷം തന്നെയാണ്. അഞ്ഞൂറിനടുത്ത് പരസ്യം ചെയ്യാൻ ഒരു സിനിമ സംവിധാനം ചെയ്യാനുള്ള സമയമായോ? സമയം ആയിക്കൊണ്ടിരിക്കുന്നു പയ്യെ. അപ്പൊ എന്തെങ്കിലും പദ്ധതികളൊക്കെ മനസ്സിൽ ആവിഷ്കരിച്ചിട്ടുണ്ടോ? പദ്ധതികളായി വരുന്നു ഏകദേശം. ഇതിനിടയിൽ ഒരു ഹിന്ദി പടത്തിൽ അഭിനയിച്ചു കേട്ടല്ലോ. ഇപ്പോ റീസെന്റ്ലി ഒരു ഹിന്ദി പടം ചെയ്തു, അത് ഇപ്പൊ റിലീസായി. ഷെഫ് എന്നാണ് പടത്തിന്റെ പേര്. സെയ്ഫ് അലിഖാന്റെ ഒപ്പം നല്ല ക്യാരക്ടറായിരുന്നു. പടം നല്ല രീതിയിൽ വിജയമാണ്. ബോംബെയിലും എല്ലാ സ്ഥലത്തും ഓൾ വേൾഡ് വൈഡ് റിലീസായിരുന്നു. നന്നായിട്ട് ഓടുന്നുണ്ട്. അതെ, ഒരു ട്രക്ക് ഡ്രൈവറാണ്. അതൊരു ഫുഡ് ട്രക്കിൻ്റെ ഒരു ട്രാവലാണ്. കൊച്ചി ടു ഡൽഹിയിലേക്കുള്ള ഒരു റോഡ് ട്രാവലാണ്. സെക്കൻഡ് ഹാഫ് കംപ്ലീറ്റ് ഈ ഫുഡ് ട്രക്കിൻ്റെ ട്രാവലാണ്. അപ്പോൾ കൊച്ചിയിൽ തുടങ്ങുന്നത്. അപ്പോൾ ഈ സെയ്ഫ് അലിഖാനൊക്കെ ഇവിടെ വന്നിട്ടാണ്? ഇവിടെ വന്നിട്ട് കൊച്ചിയിൽ വന്ന് അഭിനയിച്ച്. ഇവിടെ നിന്നാണ്. ഇവിടെ ഒരു പടത്തിന്റെ ഒരു 30% ഷൂട്ടിംഗ് കൊച്ചിയിലായിരുന്നു. അപ്പം സേഫ് എന്നെ വിളിച്ച് പറഞ്ഞില്ല കേട്ടോ ഇവിടെ വന്ന കാര്യം. അത് സേഫ് ആയിരിക്കാൻ വേണ്ടിട്ട് പറഞ്ഞാ. ഇന്ന് ഇനി ഒന്നും മിണ്ടണ്ട. ഇന്ന് ഇനി നീ മിണ്ടണ്ട. നോക്കട്ടെ, നിന്റെ കോട്ട വായി കഴിഞ്ഞു. ശരി, നോക്കാം. ഓക്കെ, മിയ ഏതോ അന്യഭാഷാ സിനിമകൾ കഴിഞ്ഞ തവണ ഇതിന്റെ ഇടയിൽ പോയി അഭിനയിച്ചിട്ടുണ്ടല്ലോ. ഞാൻ തമിഴ് ചെയ്തു, തെലുങ്ക് ചെയ്തു. എല്ലാരും ഇങ്ങനെ സ്റ്റേറ്റ് വിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ തെലുങ്ക് സിനിമയുടെ പേര് കേൾക്കാൻ ഭയങ്കര രസമുള്ള ഒന്ന് ചോദിക്കോ. എന്താ മിയ പേര്? ഉങ്കറാല റാംബാബു. ഉങ്കറാല റാംബാബു പഠിച്ചല്ലോ. എന്താണ് എന്താണ് അതിന്റെ അർത്ഥം? എന്തുവാ മോതിരം എന്നാണ് ഉങ്കറാല എന്ന് വെച്ചാ മീനിങ്. അപ്പൊ റാംബാബു എന്നുള്ളത് ക്യാരക്ടറിന്റെ പേരാണ്, ഹീറോയുടെ പേരാണ്. അപ്പൊ പുള്ളിക്കാരൻ ഭയങ്കര ഈ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളിൽ വിശ്വാസമുള്ള ഒരാളാണ്. അപ്പൊ കൈ നിറയെ ഇത്തരം മോതിരങ്ങൾ ഇടുന്ന ഒരാളാണ്. അപ്പൊ അത് വെച്ചിട്ടിട്ട് ടൈറ്റിലാണ്. അതിലൊരു നല്ല വലിയ രണ്ടൊരു ഡയലോഗ് പറയൂ. ഒരു ഡയലോഗ് പറയൂ. ഓക്കെ, ഞാൻ ഫസ്റ്റ് ഡേ അവിടെ അഭിനയിക്കാൻ പോയപ്പം പറഞ്ഞ ഡയലോഗ് ഓർമ്മയുണ്ട്. അത് പറയാം. സോറി ടീസ്കോടാനിക്ക് റാലേതു മീ സംഗതി ചെപ്പടാനിക്ക് ഒച്ചാനു. സോറി ടീസ്കോടാനിക്ക് റാലേതു. നിങ്ങളുടെ സോറി കേൾക്കാൻ വേണ്ടി വന്നു എന്നല്ല ഞാൻ. നിങ്ങളെയൊക്കെ സോറി കേൾക്കാൻ വേണ്ടി വന്നതല്ല ഞാൻ. മീ സംഗതി ചെപ്പടാനിക്ക് ഒച്ചാനു. നിങ്ങളുടെ രഹസ്യങ്ങളൊക്കെ പുറത്താക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ ദിവ്യഭാരതി എന്ന് പറഞ്ഞിട്ടൊരു നടിയുണ്ടായിരുന്നു. ഹിന്ദിയിൽ നല്ല നമ്പർ വൺ ആയിരുന്നു. അവരൊരു ആക്സിഡന്റിൽ പിൽക്കാലത്ത് പിന്നെ മരിച്ചുപോയി. അപ്പൊ ദിവ്യഭാരതി അവരുടെ ഒരു ഗ്ലാമറും ആ ഒരു ചരിസ്മയും ആ ഒരു മാർക്കറ്റ് ഇന്ത്യയിലേക്ക് മാർക്കറ്റ് വെച്ചിട്ട് അവർക്ക് കുറെ തെലുങ്ക് സിനിമ അന്ന് കിട്ടി. എല്ലാ ഹീറോസും ദിവ്യഭാരതിയുടെ ഡേറ്റിന് വേണ്ടി ഓടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ദിവ്യഭാരതിക്ക് ഒറ്റ കണ്ടീഷൻ, ഡയലോഗ് തെലുങ്കിൽ പറയത്തില്ല, പഠിച്ചു പറയാൻ പറ്റത്തില്ല. കംപ്ലീറ്റ് ABCD. അതിനനുസരിച്ച് ABCDEFGH IJK LMNOP അതൊക്കെ ഡബ് ചെയ്തോളൂ. എന്നിട്ടും അവരൊരുപാട് സിനിമയിൽ അഭിനയിച്ചു. അവരെ വേണമായിരുന്നു, അതാണ്. പക്ഷെ എനിക്ക് അങ്ങനെ അഭിനയിക്കാൻ പാടാ. ഇങ്ങനെ ABCD എനിക്ക് പറഞ്ഞ പോലെ എനിക്ക് വരാൻ പാടാ. അത് കാരണം ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ മാക്സിമം ഞാൻ കാണാപ്പാടം പഠിച്ചു പറഞ്ഞു. എന്നിട്ട് പടം തിയേറ്ററിൽ കണ്ടോണ്ടിരുന്നപ്പോ ഞാൻ നോക്കുകയായിരുന്നു, ലിപ്സിങ് ആവുന്നുണ്ട് ആവുന്നുണ്ട്, എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പഴയ പോലുള്ള തെലുങ്ക് സിനിമയൊക്കെ ഒരുപാട് മാറി. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ക്ലീഷേ പടങ്ങളാണ്. എല്ലാ സീൻസും ക്ലൈമാക്സും എല്ലാം നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ എന്ന് പറഞ്ഞാൽ നല്ല വ്യത്യാസമുള്ള ഡയറക്ടേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. പാട്ടൊക്കെ പണ്ട് നമ്മൾ കളിയാക്കി പറയുന്നതിനകത്ത് ഒരുപാട് സത്യം ഉണ്ടായിരുന്നു. ശ്രീദേവി ഇങ്ങനെ നടന്നു വരുമ്പോഴത്തേക്ക് ഹീറോ NT രാമറാവ് ആവും, ശോഭൻ ബാബു ആരായാലും തിരിച്ച് എല്ലാം കോളേജ് സ്റ്റുഡൻസാണ്. അപ്പൊ അപ്പൊ തന്നെ അവർക്ക് 65 വയസ്സും കണ്ടുണ്ട്. അപ്പം ബുക്കൊക്കെ പിടിച്ച് വിഗൊക്കെ വെച്ചിട്ട് വരും. അപ്പം ശ്രീദേവി ഇത് എന്തെങ്കിലും ഹിന്ദിയിൽ പറയും. ശ്രീദേവി ഉടനെ ഷട്ടപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏ ഷട്ടപ്പ് 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 എന്ന് പറഞ്ഞൊരു പാട്ട്. എന്താ നിങ്ങളുടെ ഹോബീസ് ഒക്കെ പറ? ഓക്കെ, എൻ്റെത് ഞാനൊരു TV അഡിക്റ്റ് ആണ്. അപ്പൊ എപ്പോഴും TV കാണലാണ് പ്രധാനം. TV കാണും, സിനിമ അങ്ങനെ. ദിനശേഖരൻ കൂടുതൽ വെറുതെ കുറെ സമയം കിട്ടി, 5-10 മണിക്കൂർ പെട്ടെന്ന് ഫ്രീ കിട്ടിയാൽ എന്തായിരിക്കും കൂടുതൽ ചെയ്യാൻ പോകുന്നത്? രണ്ട് മൂന്ന് ഹോബീസ് ഉണ്ട്. ഒന്ന് ട്രാവൽ, പിന്നെ പാട്ട്, പിന്നെ വായന.
മൂന്ന് പരിപാടികളുണ്ട്. പാട്ട് കേട്ടോണ്ട് ട്രാവലിൽ ബുക്ക് വായിച്ച് മൂന്നും കൂടെ ഒന്നിച്ച് ചെയ്യാവുന്ന ഹോബീസാണ്. അങ്ങനെ ഒരു ഗുണമുള്ള പിഷാരിയുടെ ഹോബി എന്താണ്? ഞാൻ ഇത്രയും നാളായിട്ട് സോറി ഞാൻ പല സന്ദർഭങ്ങളിലും ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്നു. നിന്റെ ഫേസ് ഒക്കെ ചില സമയത്ത് കാണുമ്പോ എന്താ വേടാ നിന്റെ ഹോബി എന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു. അത് എനിക്ക് ഇപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. ആക്ച്വലി നിന്റെ ഹോബീസ് എന്താണ് ചേട്ടാ? ഹോബി ഒക്കെ ചേട്ടനെ പോലെ വെറുതെ ഇരിക്കുന്നവർക്ക് പറ്റുന്ന പണിയാണ്. നമുക്ക് തിരക്കാണ്, നമുക്ക് ഇവിടെ വന്ന് സാധനങങ്ങൾ ഉണ്ടാക്കണം, പറയണം. ഒരാൾ ഒരിടത്ത് ഇരിക്കുകയാണെ ഹോബിയൊക്കെ പറ്റും. നമുക്ക് ഹോബിക്ക് സമയം 24 മണിക്കൂർ പോരാ, ഒരു ദിവസം 30 മണിക്കൂർ ഉണ്ടെങ്കിലേ കാര്യങ്ങൾ നടക്കൂ. ഹോബിയായിട്ട് നടന്നു കഴിഞ്ഞാൽ നമ്മളെ കാര്യം ഗോപിയായി പോകും. അതുകൊണ്ട് അല്ല, അങ്ങനെ എപ്പോഴെങ്കിലും ഇന്നത്തെ കാര്യം പോട്ടെ, നാളെ നിനക്ക് ഒരുപാട് സമയം കിട്ടും. എനിക്ക് ചെറുപ്പത്തിലൊരു തട്ടടി, എനിക്ക് സ്റ്റാമ്പ് ശേഖരണം ഉണ്ടായിരുന്നു. അന്ന് ഇത്ര ഗൾഫിലൊക്കെ ഉള്ള സ്റ്റാമ്പുകൾ കിട്ടാൻ ഭയങ്കര പാടാണ്. എല്ലാ സ്റ്റാമ്പും ഒരു 10-70 രാജ്യത്തിന്റെ സ്റ്റാമ്പ് ആയപ്പം എൻ്റെ ഒരു കൂട്ടുകാരൻ ലാസ്റ്റ് പരീക്ഷയുടെ ദിവസം ഇതൊന്ന് വീട്ടിൽ പോയി കണ്ടിട്ട് തന്നോട്ടെ എന്ന് ഓർത്ത് എൻ്റെ ഇത് മേടിച്ചുകൊണ്ട് പോയി. പക്ഷെ ലാസ്റ്റ് പരീക്ഷ അതിഞ്ഞ 2 മാസം സ്കൂളവിടെ വരുന്നു. സ്കൂൾ പറഞ്ഞപ്പോൾ ഇവനീ സ്കൂളിൽ നിന്ന് പോയി കണ്ണൂരൻ കണ്ടുള്ള സ്കൂളിട്ടും പോയി, അതോടുകൂടി എൻ്റെ ബുക്കും പോയി എല്ലാം പോയി. അങ്ങനെ തന്നെ ഞാൻ കംപ്ലീറ്റ് സ്റ്റാമ്പ് ശേഖരണം പെട്ടെന്ന് തന്നെ നിർത്തിയിട്ടുള്ള ഒരാളാണ്. വേറെ മഞ്ചാടിക്കുരു, കുന്നിക്കുരു ഇതൊക്കെ കളക്ഷൻ ഉണ്ടായിരുന്നു. അത് കുറെ കിട്ടൂല, പക്ഷെ കിട്ടാത്ത സാധനമല്ലോ. മഞ്ചാടിക്കുരു ഒരു ചെടിയിൽ എന്തോരണ്ണുണ്ടാവും, എന്നാ കപ്പളങ്ങയുടെ ഉരുവൊക്കെ ചോദിക്കുമല്ലോ, എന്തോരണ്ണം വേണം കിട്ടത്തില്ലേ. മൗണ്ടനിയറിംഗ് ആൻഡ് ജീപ്പ് ജമ്പിംഗ്. എങ്ങനെ? മൗണ്ടനിയറിംഗ് ആൻഡ് ജീപ്പ് ജമ്പിംഗ്, അതായത് ഉറക്കമാണെന്ന് സ്വപ്നത്തിലാണ് ഇതൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത്. ഫുൾ ടൈം പുള്ളി കിടന്ന് ഉറങ്ങുമ്പോ പുള്ളിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറ്റും. അല്ല, ഒരു മയൊക്കെ വേണ്ട കേട്ടോ എന്തേലും പറയുന്നതിന്. എനിക്ക് 10ാം ക്ലാസ്സിൽ വെച്ചിട്ടൊരു ഹോബി ഉണ്ടായിരുന്നു, അത് എന്റെ വീട്ടുകാരായിട്ട് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു. അതൊരു ഒരു ഒരു ടെക്നിക്ക് ഹോബിയാണ്. അതായത് സിഗരറ്റ് കളക്ഷൻ, ഒരു വലിയ ഡെപ്പിക്കകത്ത് ഇന്ത്യയിൽ കിട്ടാവുന്ന എത്ര സിഗരറ്റ് ഉണ്ടെന്ന് പറയും നമ്മൾ വിചാരിക്കും. അപ്പോൾ അന്നത് പനാമ ചാർമിനാർ എസ്ക്വയർ ബെർക്ക്ലി ബ്രിസ്റ്റോൾ അങ്ങനെ ഒരുപാട് ഉണ്ട്. അപ്പോൾ എല്ലാം എടുത്തു വെച്ചിട്ട് വീട്ടിലെ കാര്യം വരുമ്പോൾ എനിക്ക് സിഗരറ്റ് പെക്യൂലിയർ ഹോബിയാണല്ലോ അതിൻ്റെ, നമ്മളൊന്നും ചിന്തിക്കാത്ത ഒരു ഹോബിയാണല്ലോ അതൊക്കെ പറഞ്ഞിട്ട് ആരും ഇല്ലാത്ത പതുക്കെ അത് പിടിച്ചിട്ട് ഹോബി ക്യാൻസൽ ചെയ്യിപ്പിച്ചു. പെട്ടെന്ന് തന്നെ ഹോബി പരിപാടി നടത്തി. അല്ല, ഇത് പറഞ്ഞപ്പോഴാണ് ചെറുപ്പകാലത്ത് ചെറിയൊരു ക്രേസി ഹോബി ഉണ്ടായിരുന്നു. അതായത് വീട്ടിൽ ഇപ്പോൾ ആരും ഇല്ലാന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തുള്ള ഒരു മരത്തിൽ കയറുക. ഒരു പ്രശ്നമുള്ളതല്ലോ, മാനഞ്ചാടി നടന്നൊരു കുരങ്ങൻ മനുഷ്യന്റെ കുപ്പായം അണിഞ്ഞു. അതുകൊണ്ടാണ് ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരത്തിൽ കയറാൻ പറ്റുമായിരുന്നു, തിരിച്ചിറങ്ങാൻ വേണ്ടി അവിടെ മുകളിലിരുന്ന് കരയും ഒന്നല്ലേ വിളിക്കും. പിന്നെ നാട്ടുകാരെ അയലക്കാരൊക്കെ വന്നതിന് ശേഷമാണ് താഴെ ഇറങ്ങാൻ പറ്റില്ല. അങ്ങനെ ഒരിക്കൽ തെങ്ങിൻ്റെ ഒരു ചെറിയ തെങ്ങിൻ്റെ മുകളിൽ കയറി, ഇതുപോലെ അങ്ങോട്ട് ധൈര്യത്തിന് കയറി പോയി, മുകളിലെത്തി കഴിയുമ്പോൾ തിരിച്ച് താഴത്തേക്ക് നോക്കിയപ്പോൾ പേടിയായി, ഇറങ്ങാൻ പറ്റില്ല എന്ന് ഉറപ്പായി. പിന്നെ അവിടെ നിന്ന് കരഞ്ഞ് ലാസ്റ്റ് കെട്ടിപ്പിടിച്ച് ഊർന്നിറങ്ങി മൊത്തം വരഞ്ഞ് നാശമായി. അങ്ങനെ പല കുറച്ച് മുറിവുകളൊക്കെ തലയിലൊക്കെ ഉണ്ട്. എല്ലാ മരത്തിൽ നിന്ന് കയറി താഴേക്ക് വീണ് കിട്ടിയിട്ടുള്ളതാണ്. ഉറങ്ങിക്കിടക്കുന്ന പട്ടികളെ പേടിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാ. കടത്തിനൊക്കെ ഉറങ്ങിക്കിടക്കുവാണെങ്കിൽ പതുക്കെ അതിന്റെ അടുത്ത് ഒരു ടോ പട്ടി ഞെട്ടിട്ട് എന്താ പറഞ്ഞിട്ട് ഒരു അങ്ങനത്തെ ഉള്ള, അതാ ഞാൻ ചോദിച്ചത്. അങ്ങനെ എന്തെങ്കിലും? എനിക്ക് പൂച്ചയെ ഞാൻ വളർത്തുമായിരുന്നു. അതൊരു വേണമെങ്കിൽ ഹോബി എന്ന് പറയാം അല്ലേ. കൊറേ പൂച്ച ഉണ്ടായിരുന്നു, ഒരു 9 പൂച്ച വരെ ഒന്നിച്ച് വളർത്തിയിട്ടുണ്ട്. 9 പൂച്ചയോ? അത് ഹോബി തന്നെയാണോ? അതിങ്ങനെ അവരോരോരുത്തരായിട്ട് വന്നു, ഞാനങ്ങ് വളർത്തി. ദിനേശ് ചേട്ടാ, ഹലോ. എനിക്കൊരു വിഷം വേണം. ഇപ്പോഴാണോ നിനക്ക് നല്ല ബുദ്ധി തോന്നി അടുക്കള ആവശ്യത്തിനിരിക്കുന്നത്? എടുത്ത് കഴിക്കടേ ചെല്ല്. എന്തേ വിഷം മുകേഷേട്ട? എനിക്ക് നല്ലൊരു വിഷം വേണം. എടി, ഒരു കൊതുകുതിരി കത്തിച്ചു വെച്ചാൽ നീ ചാവും. പിന്നെ എന്തിനാ നല്ലതും ചീത്തൊന്നും ഇല്ല, കിട്ടണെടുത്ത് തന്നെ ചെല്ല്. നമുക്ക് അടുത്ത എപ്പിസോഡ് തുടങ്ങുമ്പോ ഇവളുടെ ഒരു ഫോട്ടോ വെച്ചിട്ട് പൂക്കളൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ തുടങ്ങണ, നല്ല ക്രിയേറ്റീവ് ആയിരിക്കും. ചെല്ല് പ്ലീസ്. അല്ല ആര്, എന്തിനാ ഈ വിഷം വിഷം എന്ന് പറയുന്നത്? എന്താ കാര്യം മുകേഷേട്ട? എനിക്ക് നല്ലൊരു വിഷം തരാമോ? അല്ല, അതിനിപ്പോ ഈ ആരിട്ടിരിക്കുന്ന വേഷത്തിന് ഇപ്പൊ എന്താണ് കുഴപ്പം? അതെ, നിങ്ങൾ ഈ രമേശ് ഏട്ടന്റെ അടുത്തിരിക്കുന്നോണ്ടാണ് ഇങ്ങനെ മണ്ടൻ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. കുറച്ച് നീങ്ങിയിരുന്നാ തീരാവുന്ന പ്രശ്നമേ. ഞാൻ പറഞ്ഞില്ലേ ഇതിനേക്കാൾ നല്ലത് മീയിട്ടേക്കണ വേഷം തന്നെയാണ്. ഈ വേഷം വേഷം എന്ന് പറഞ്ഞ സിനിമയിലെ വേഷമാണോ പറയുന്നത്? ആ മുകേഷേട്ടാ, അത് തെളിച്ച് പറയണ്ടേ. എനിക്കറിയാവുന്ന 1-2 പ്രൊഡ്യൂസർമാരുണ്ട്, ഞാൻ ഒരു പ്രൊഡ്യൂസറുടെ അടുത്ത് ഒന്ന് ചോദിച്ചു നോക്കട്ടെ. ആണല്ലേ, താങ്ക് യു മുകേഷേട്ടാ. എനിക്ക് ചെറിയൊരു സജഷൻ പറയാനുണ്ടേ. ഇവള് കേറി വരും. അതെന്താ അങ്ങനെ പറയാവോ? അതെന്താ ഇപ്പൊ ചേട്ടൻ പ്രൊഡ്യൂസറോട് പറയാന്ന് പറഞ്ഞപ്പോ തന്നെ ഇവിടെ സദർശം പറഞ്ഞു തുടങ്ങിയില്ലേ? ഇനി ഇവിടെ സ്ക്രിപ്റ്റില് കൈവയ്ക്കും, ക്യാമറയില് കൈവയ്ക്കും, ഡയറക്ഷനിൽ കൈവയ്ക്കും, അവസാനം സെറ്റിലുള്ളവരെല്ലാം കൂടെ ചേട്ടനെ കൈവയ്ക്കും. അതുവരെ ഞാൻ കണ്ടുവരും. അതൊന്നും ശരിയാവത്തില്ല. അയ്യോ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഞാൻ പറയാൻ വന്നത് നമ്മുടെ ഈ സിനിമയിലെ പാട്ടുകളൊക്കെ ഉണ്ടല്ലോ, അത് നമ്മള് വിദേശത്ത് ഷൂട്ട് ചെയ്ത് അടിപൊളിയായിരിക്കും.
അത് ശരിയാ, വിദേശത്തൊക്കെ ആവുമ്പോ നല്ലൊരു ഫ്രെയിം ബ്യൂട്ടി ഒക്കെ ഉണ്ടാവും. അല്ല വിദേശത്തെന്നൊക്കെ പറഞ്ഞ അതൊരു നല്ല സജഷൻ ആണ് കേട്ടോ. അതെ, ആര്യ സത്യം സ്വന്തം മനസ്സിൽ നിന്ന് വരട്ടെ. ഏത് വിദേശ രാജ്യത്താണ് പോകുന്നത്? നമുക്ക് അടുത്തൊന്നും വേണ്ട മുകേഷ്, ഇച്ചിരി ദൂരം മതി. അതായത് ഈ വാഗമൺ കുട്ടിക്കാനം ഇച്ചിരി ദൂരെ മാറി. വിദേശം വിദേശം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സ്ഥലങ്ങളാണോ? സ്വദേശം ഏതാന്നറിയാത്ത പെണ്ണ അവളെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനൊരു സിനിമ എടുക്കുകയാണെങ്കിൽ അതിൽ ഉറപ്പായിട്ടും വി എക്കും ദിനേശ് ഏട്ടന് ഒരു റോൾ ഉണ്ടാവും, മുകേഷ് ഏട്ടന് ഒരു റോൾ ഉറപ്പായിട്ടും ഉണ്ടാവും. കണ്ടോ, നമ്മളൊരു സഹായം അങ്ങോട്ട് കൊടുക്കാമെന്ന് പറഞ്ഞപ്പം തിരിച്ച് ഇങ്ങോട്ട് സഹായം. ഗിവ് ആൻഡ് ടേക്ക്. അതെ അതെ. ആട്ടെ, എനിക്ക് ഏത് തരത്തിലുള്ള റോൾ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്? മുകേഷ് ഏട്ടന് ഈ സിനിമയുടെ പ്രൊഡ്യൂസറിന്റെ റോൾ ആയിരിക്കും. മുകേഷ് ഏട്ടൻ അത് ജീവിക്കണം. സഹായമല്ല കേട്ടോ, അപായമാണ്. അതെ, അപ്പൊ എന്റെ റോൾ എന്തായാലും നായികയായിട്ടായിരിക്കുമല്ലോ അല്ലേ? നായിക ഞാനാണ്. മുകേഷ് ഏട്ടാ, എനിക്ക് ഒരു സജഷനും കൂടെ പറയാനുണ്ട്. ഞാൻ അഭിനയിക്കുന്ന സിനിമയിലെ എന്റെ മേക്കപ്പ് ഞാൻ തന്നെ ചെയ്യും. മേക്കപ്പിനെ കുറിച്ച് ഒരു സെൻസും ഇല്ലാത്ത നീ എങ്ങനെ മേക്കപ്പ് ചെയ്യുന്ന പറയുന്നത്? അതെന്താ അങ്ങനെ പറഞ്ഞത്? അല്ല, മേക്കപ്പിനെ പറ്റി വല്ല സെൻസും ഉണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച കുളിമുറിയിൽ തന്നെ വീണപ്പോ ഇവിടെ രക്ഷിക്കാൻ നിൽക്കാതെ ഓടിപ്പോയി മേക്കപ്പ് ചെയ്യോ? അയ്യോ, അത് മുകേഷ് ഏട്ടൻ പറഞ്ഞിട്ടാ. ചേട്ടാ, ഞാൻ എന്തോ പറഞ്ഞെന്നായി പറയുന്നത്? മുകേഷ് ഏട്ടനല്ലേ പറഞ്ഞത് ഭർത്താവിന് ഒരു വീഴ്ച സംഭവിക്കുമ്പോ ഭാര്യ വേണം അത് മേക്കപ്പ് ചെയ്തെടുക്കാൻ അല്ലേ? അങ്ങനെയല്ലേ? ഞാൻ പിന്നെ വരാം. തെറ്റന്റെ ഭാഗത്തുണ്ട്. ആളും തരവും നോക്കാതെയാണ് ഞാൻ ഉപദേശം കൊടുത്തത്. ഈ മുഖം ഒരു നോക്ക് കാണാൻ ഞാൻ എത്ര നാൾ കാത്തിരുന്നു. വിശാലലക്ഷ്മിഹോത്രി പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടാണ് അഭിനയിച്ചത്. അത് അത് ചെയ്യുന്ന തെറ്റാണത്. ഞാൻ ഈ മുഖത്തിന്റെ ഷേപ്പൊക്കെ മാറ്റുന്ന ആളാ. ഗുണ്ടയാണോ? ഗുണ്ടല്ലെന്ന്, തല്ലി ഷേപ്പ് പോലെയല്ല, മേക്കപ്പ് ചെയ്ത് ഷേപ്പ് മാറ്റുന്ന ഒരാളാണെന്ന് പറഞ്ഞത്. ആ ദിനേശ്, നമസ്കാരം. നമസ്കാരം. ഇവിടെ ആളിരിപ്പുണ്ടായോ? ഞാനവിടുത്തെ കൊട കുത്തിച്ചാരി ചോദിച്ച കയറി. നമസ്കാരമുണ്ട്. നമസ്കാരം. മിയ? ആ അതെ. പൂനെയല്ലേ വീട്? അല്ലല്ലോ. ആണ്? അല്ലേട്ടാണ്. ഒരു പാട്ടിലൂടെ എനിക്ക് മനസ്സിലായിട്ടുണ്ടത്. ഏത് പാട്ട്? മിയാ മിയാ പൂന. അല്ലേട്ടാ, അത് പാട്ടിൽ എന്തെങ്കിലും വന്നതായിരിക്കും. പൂനെയിലല്ല. പിന്നെ എവിടെ വീട്? പാല. അപ്പൊ പാട്ട് മാറ്റണായിരുന്നു. മിയാ മിയാ പാല. ഇത് ആരാ എഴുതുന്ന? ഒരാളുടെ അഡ്രസ്സ് കൃത്യമായിട്ട് നോക്കാണ്ടൊക്കെ എഴുതിയാലോ കുഴപ്പേ. എന്നാ വിശേഷമൊക്കെ? അല്ല, സാധാരണഗതി വന്നു കഴിഞ്ഞാൽ പേര് എവിടുന്ന് വരുന്നു എന്നൊക്കെ പറയും. ഇപ്പൊ അതിന് ഇപ്രാവശ്യം അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല. ഓ സോറി സോറി, പേര് പറയാൻ മറന്നു. ഞാൻ പറയാം, ഞാൻ പ്രശസ്ത മേക്കപ്പ് മാൻ ഗ്രാമം മനോജ്. ഗ്രാമം മനോജ്? അതെന്തുവാ? അല്ല, ഈ മലയാള സിനിമയിൽ പട്ടണം ഷാ പട്ടണം റഷീദ് എന്നൊക്കെ ഉണ്ടല്ലോ, ഇവര് വന്നോടുകൂടി എന്റെ മാർക്കറ്റ് ഇടിഞ്ഞ്. അപ്പൊ ഞാനൊരു ഗ്രാമീണ ശൈലിയിൽ ഗ്രാമം മനോജ്. എങ്ങനെയുണ്ട്? അല്ല, ഈ ഗ്രാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമത്തിൽ എവിടെയാണ് താമസം? ഗ്രാമത്തിൽ ഒരു പ്രാന്ത പ്രദേശത്താണ് ജീവിക്കുന്നത്. പ്രദേശത്താന്ന് പറഞ്ഞാൽ മതി, ബാക്കി നമുക്ക് ഊഹിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. പിഷാടി, അങ്ങനെ കളിയാക്കണ്ട. ഞാൻ എത്ര മെനകെട്ടവനെയും മേക്കപ്പ് ചെയ്ത് മെന ഉള്ളവനാക്കും. എടാ മെനകെട്ടവനെ, നിനക്കൊന്ന് മേക്കപ്പ് ചെയ്ത് മെനയായിട്ട് വരാൻ പാടില്ലായിരുന്നോ? എന്നാ തെറ്റി മുകേഷ് ഏട്ടാ, ഇത് ഞാനല്ല. ഞാനല്ല, ഇത് ശരിക്കും ഞാനല്ല. നീ അല്ലേ പിന്നെ ആരാ? ചേട്ടാ, ശരിക്കും ഞാൻ ഇതാണ്. ഏതാണ്? ഇത് കണ്ട, ഞാൻ നിങ്ങളുടെ അടുത്തേക്കല്ലേ വന്നേ. അപ്പൊ നിങ്ങക്ക് ഈഗോ അടിക്കണ്ടെന്ന് കരുതി മേക്കപ്പ് ഒക്കെ ഡള്ള് ചെയ്ത് ഇങ്ങനെ വന്നതാണ്. എവിടെയോ കണ്ടിട്ടുണ്ട്, ബോംബെയിലൊക്കെ ഉണ്ടെന്ന് പറയണ്ടേ, എനിക്കറിയില്ല. എന്റെ മേക്കപ്പ് ഇട്ട് ആരെങ്കിലും നടന്നോട്ടെ, നമുക്ക് അതിൽ വിരോധമൊന്നുമില്ല. അനുകരിച്ച് നടക്കുന്ന ആൾക്കാരായിരിക്കുള്ളൂ. അനുകരിച്ചോട്ടെ, പക്ഷേ അതിലൊന്നും ഒരു തെറ്റില്ല.
ചേട്ടാ ഇങ്ങനെയൊക്കെ നടക്കുന്നോണ്ടാണ് ഞാൻ ഈ സിനിമാ ഫീൽഡിലൊക്കെ പിടിച്ചു നിൽക്കുന്നത്. സിനിമാ ഫീൽഡിലൊക്കെ ഉണ്ടോ? പിന്നെ ഏത് ഏത് സിനിമയില്? എത്ര പടം ചേട്ടാ. പുലിമുരുകൻ കണ്ടോ? പുലിമുരുകൻ പുലിമുരുകൻ ഞാനല്ലേ ചെയ്തത്? പുലിമുരുകൻ ലാലേട്ടനാ? ലാലേട്ടനല്ല, ഈ ലാലേട്ടൻ ഈ പുലിയുമായിട്ട് മൽപ്പിടുത്തം നടത്തുമല്ലോ. എന്നിട്ട് ലാലേട്ടൻ വന്നിരിക്കുമ്പോ കൊട പിടിച്ചു കൊടുക്കാനും ജ്യൂസ് കൊടുക്കാനും ടച്ചപ്പ് ചെയ്യാനൊക്കെ ആളുണ്ട്. ഈ പാവം പുലിക്ക് ആരാ ഉള്ളത്? ചേട്ടൻ കാണണം ഈ പുലി ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ ഞാൻ ചെന്നിട്ട് അവനെ ടച്ചപ്പ് ചെയ്ത് അവന്റെ മീശയൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് ഞാൻ പറയും, മോനെ പേടിക്കണ്ട, നീ നാളെ ഒരു സൂപ്പർ സ്റ്റാർ ആവും. അന്ന് എന്നെ മറക്കരുത് പറയുമ്പോ പുലി ഇതേ ഒറ്റവട്ടം എങ്ങനെ സഹിക്കുന്നല്ലേ. പുലിനെയോ? അല്ലല്ല, പുലി നിന്നെ എങ്ങനെ സഹിക്കുന്നു? സഹിച്ചാൽ എന്താ കുഴപ്പം? നല്ല ഒന്നാം തരം ഗവൺമെന്റ് ജോലി രാജിവെച്ചിട്ടാ ഞാൻ ഈ പണിക്കിറങ്ങി, അറിയാമോ? ഗവൺമെന്റിൽ ജോലി ഉണ്ടായിരുന്നോ? ചേട്ടാ പി ഡബ്ല്യു ഡിയുടെ സബ് കോൺട്രാക്ടർ അല്ലായിരുന്നോ ഞാൻ? അല്ല, പി ഡബ്ല്യു ഡിയും ഈ മേക്കപ്പുമായിട്ട് എന്താ ബന്ധം? ഉണ്ടല്ലോ. പി ഡബ്ല്യു ഡി എന്ന് പറഞ്ഞാൽ ഈ റോഡിന്റെ കുഴിയും കുണ്ടൊക്കെ അടക്കല്, മേക്കപ്പ് എന്ന് പറഞ്ഞാൽ മുഖത്തുള്ള കുഴിയും കുണ്ടൊക്കെ അടക്കല്. എന്റെ ചേട്ടാ, ചില നടന്മാരുടെ മുഖത്തുള്ള കുഴി അടക്കണേലും നല്ലത് റോഡിലെ കുഴി അടക്കണതാ ആണ്. ഉപേക്ഷേട്ടാ, ഞാൻ നേരെ തമിഴിലേക്കാണ് അടുത്തത്. ഓ കേട്ടല്ലോ, ഉലഹന്നാന്റെ അടുത്ത പ്രൊജക്ട് ഞാനാ. തമിഴ് തന്നെയാണോ അയാള്? തമിഴിലെ പ്രശസ്തൻ അറിയില്ലേ ഉലഹന്നാൻ? ഉലഹന്നാൻ എന്ന് പറഞ്ഞൊരു തമിഴ് നടനെ എനിക്ക് അത്ര. ഉലഹനായകൻ. ഉലഹനായകൻ കമൽഹാസൻ. കമൽഹാസൻ രണ്ടുപേരുണ്ട് പുള്ളിക്ക്. കമൽഹാസൻ കമൽഹാസൻ കാര്യം പറഞ്ഞു, ബാക്കി പിന്നെ പറയാം. പുള്ളിയുടെ അടുത്ത പ്രൊജക്ട് ഞാനാ. 75 വേഷങ്ങളാ. 75 ഗെറ്റപ്പോ? ഗെറ്റപ്പ് ഇത്ര നമ്മുടെ ദേശാവതാരത്തിൽ 10 ഉള്ളൂ, ഇത് 75. ആ 75 ഗെറ്റപ്പൊക്കെ പുള്ളി എങ്ങനെ ചെയ്യും? സംഭവം വെച്ചാൽ വേറൊന്നുമില്ല, 5 വേഷമാണ് പുള്ളി ചെയ്യുന്നത്, ബാക്കി 70 വേറെ ആളുകളാണ്. അല്ല, 70 വേറെ ആള് ചെയ്ത് എങ്ങനെയാണ്? കമലഹാസനെ തന്നെ മേക്കപ്പ് ഇട്ട് മുഖം മാറ്റിയതാണ് പറഞ്ഞ പോലെ ആരറിയാനാ. അങ്ങനെ അപ്പൊ സാർ എന്നെ ഇന്ന് രാവിലെ വിളിച്ചു. സാറിന്റെ 75-ാമത്തെ വേഷത്തിന് ഒരു ഒരു നായിക വേണമെന്ന് പറഞ്ഞു. ഒരു റൊമാന്റിക് സീൻ അഭിനയിക്കാൻ പറ്റിയ ഒരു നായിക ഞാനിപ്പോ രാവിലെ പോലെ അതിന് വേണ്ടിയാണ് സെർച്ച് ചെയ്യുന്നത്. കേരളത്തിൽ നിന്ന് വേണമെന്ന് പറഞ്ഞു. മലയാളി ആയാലും കുഴപ്പമില്ല, സാർ അത് പറഞ്ഞു. മലയാളി ആയാലും കുഴപ്പമില്ല. ഇപ്പൊ നമ്മളാരെ കറുത്തോടപ്പെട്ട കുട്ടികളാണെങ്കിൽ കുഴപ്പമുണ്ടോ? കറുത്തോട്ട് അതുകൊണ്ട് ബെസ്റ്റ് ആയിരിക്കും. അങ്ങനെയുള്ള ഒരു കുട്ടിയെ കിട്ടുവാണെങ്കിൽ. ഓ പറഞ്ഞ പോലെ, സോറി സോറി, ഞാനതൊക്കെ വിട്ടു. അല്ല അയ്യോ, മിയ കമലഹാസന്റെ നായികയായിട്ട് ജസ്റ്റ് ഒന്ന് പറയൂ ദിനേഷ്. കമലഹാസന്റെ നായികയാണെങ്കിൽ പിന്നെ നോക്കാനൊന്നുമില്ല, സമ്മതിക്കണോന്നറിയില്ല. ഉലഹന്നാന്റെ കൂടെ അഭിനയിക്കാലോ. അങ്ങനെയാണെങ്കിൽ കമലഹാസൻ നേരിട്ട് ഫോൺ ചെയ്യാൻ പറ. എന്താ മിയെ ഫോൺ ചെയ്യാൻ പറ? അല്ല അത് പറയാം സാറേ, എനിക്കിപ്പോ ഇതിന്റെ ഒരു ചെറിയ ഒരു അഭിനയിക്കുന്ന ഒരു ഇത് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വാട്സപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ ആൾ ഓക്കെ പറയും. ഒന്ന് അഭിനയിച്ച വിശ്വാസമാണ്. ആ ഒരു നായകന്റെ കൂടെ വന്ന് ജസ്റ്റ് റൊമാൻറ്റിക് ആയിട്ട് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഷൂട്ട് ചെയ്താൽ മിയ അത് ചെയ്യാം. മിയ നല്ലതായിരിക്കും. അല്ല അപ്പൊ ആരാ നായകൻ? നായകൻ ഞാൻ. നായകൻ ഞാനുണ്ടല്ലോ. നിങ്ങളാ? സിനിമയിൽ കമലഹാസനാണ്, പക്ഷെ ഇവിടെ ഞാൻ. പേടിക്കണ്ട, എന്നെ ഇപ്പൊ കണ്ടു പേടിക്കണ്ടേ, ഇതാണല്ലോ ഞാൻ. അപ്പൊ വിഷയമില്ലല്ലോ. അപ്പൊ ജസ്റ്റ് വരൂ, ഒന്ന് എന്താ വേണ്ടത്? ഇതാണ് ഡയലോഗ്സ്, ഇതൊന്ന് കാണാപ്പടം പഠിച്ചോളൂ കേട്ടോ. ആ ഒന്ന് പറഞ്ഞു നോക്കട്ടെ. ഈ മുഖം ഒരു നോക്ക് കാണുവാൻ ഞാൻ എത്ര കൊതിച്ചെന്നോ, പൂങ്ങപ്പടിയിൽ നിന്നെയും കാത്ത് ഞാൻ എത്ര വർഷം കാത്തിരുന്നു, അവസാനം എന്നെ ഒരു നോക്ക് കാണാൻ വന്നില്ലല്ലോ. ഞാൻ ഷൂട്ട് ചെയ്യുന്നത് ശരിയാണെന്ന് ഒന്ന് നോക്കണം, സംവിധായകനാണല്ലോ. ഓക്കെ, ഒരു സാധനം ഇത് പിടിച്ചോളൂ കേട്ടോ. ഒരു പുഷ്പം കയ്യിലുണ്ടാവുന്നു. അതെ, ഓക്കെ, ലാസ്റ്റ് കൊടുത്താ മതി, തുടക്കത്തിൽ കൊടുത്താൽ തിന്നും. Ready, music. Start. Action. ഈ മുഖം ഒരു നോക്ക് കാണാൻ ഞാൻ എത്ര നാൾ കാത്തിരുന്നു. ഒന്നും പറഞ്ഞോളൂ. ഈ മുഖം ഒരു നോക്ക് കാണാൻ എത്ര നാൾ ഞാൻ കാത്തിരുന്നു. അതിനാ ഒരു ചിരി തന്നെ ചിരി. ഇത് മുകേഷ് ഏട്ട ഇൻ ഹരിഹർ നഗർ പോലുള്ള കോമഡി പടമല്ല, സീരിയസ് പടമാണ്, അത് മനസ്സിലാക്കണം. സോറി സോറി സോറി. ഓക്കെ ഓക്കെ, സോറി പറയൂ. സോറി. ഓക്കെ കുട്ടി, ഒന്ന് നോളൂ. ഓക്കെ ഓക്കെ, അടുത്ത പറയാം. അടുത്ത പറഞ്ഞു, അടുത്ത പറഞ്ഞു. പൂമുഖപ്പടിയിൽ, പൂമുഖപ്പടിയിൽ നിന്നെയും കാത്ത് എത്ര വർഷമായി ഞാൻ കാത്തിരിക്കുന്നു. ഒന്നുകൂടി പറഞ്ഞു. പൂമുഖപ്പടിയിൽ നിന്നെയും കാത്ത് എത്ര വർഷമായി ഞാൻ കാത്തിരിക്കുന്നു. അവസാനം എന്നെ ഒരു നോക്ക് കാണാൻ വന്നല്ലോ. അവസാനം എന്നെ ഒരു നോക്ക് കാണാൻ നീ വന്നല്ലോ.
I love you. I like you. Come on, come on, Pisharidi. Thank you. ഇനിയാണ് എന്റെ കളി. എന്നാ കളി? നാളത്തെ പ്രഭാതം പൊട്ടിവിടരുമ്പോൾ ഫേസ്ബുക്കിലുള്ള ഈ വാർത്ത കേട്ട് നിങ്ങൾ ഞെട്ടും. എന്ത് വാർത്ത? വാർത്തയോ? പണക്കാരിയായപ്പോൾ പൂർവ്വ കാമുകനെ മറന്ന സിനിമ നടിയെ കണ്ടാൽ നിങ്ങൾ ഞെട്ടും. മനസ്സിലായില്ല, എന്താണ്? ആരാണെന്നറിയാൻ നിങ്ങൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ആരാ? മിയ കൂടെ ഞാനും. ചേട്ടൻ ചീറ്റ് കണ്ടിട്ട് എന്ത് കഷ്ടാ നോക്ക്. നീ എന്തായി കാണിക്കുന്നത്? നാളെ വേറൊരു വാർത്ത പുറത്തു വരും. കാമുകനോട് സംസാരിക്കുന്ന മിയയുടെ വീഡിയോ കാണണമെങ്കിൽ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. നീ ഒരു മാതിരി തോന്നി വാസം പറയരുത് കേട്ടോ. അപ്പൊ വേറൊരു വാർത്ത വരും. മിയക്ക് സപ്പോർട്ട് ചെയ്യുന്നു മുകേഷ്, ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഞാൻ പറഞ്ഞിട്ടാണ് അഭിനയിച്ചത്. അത് അത് ചെയ്യുന്ന തെറ്റാണത്. ഒരു തെറ്റില്ല. മുകേഷ് രണ്ടു ലക്ഷം രൂപ. ഞാൻ എന്തിനു രണ്ടു ലക്ഷം? അല്ലെങ്കിൽ വെള്ളപൂശം തുടരുന്നു മുകേഷ്, വേറെ വരും. വിശാലി, നീ ഇത്ര സീരിയസ് ആയിട്ട് ഒരു കാര്യം നടക്കുമ്പോഴത്തേക്ക് നീ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ഇങ്ങനെ കിടക്കുന്ന എന്തിനാ? എന്താ കാര്യം? നിനക്ക് ഇതിനകത്തൊന്നും ഒരു ടെൻഷനും ഇല്ലേ? ചേട്ടാ, ഇവൻ നമ്മുടെ എപ്പിസോഡ് വരാൻ തൊട്ടിട്ട് 4 വർഷമായില്ലേ. ഇവൻ ആരാന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാലോ. അതുകൊണ്ട് തന്നെ ഞാനത് ഷൂട്ട് ചെയ്തിട്ടില്ല, വെറുതെ ഇങ്ങനെ പിടിച്ചോണ്ടിരുന്നിട്ടേ ഉള്ളൂ. ഒരു സാമൂഹ്യ വിരുദ്ധനോട് ചെയ്ത ചീറ്റിംഗ് ആയിപ്പോയി. ഒരു നല്ലവൻ വന്നിരിക്കുന്നു. അയ്യോ, കണ്ടമ്പൂച്ച അല്ലേ? അയ്യോ, ഇതെന്തിനാ നീ ഇങ്ങോട്ട് പോന്നെ? മുകേഷ് ഏട്ടാ, രാവിലെ കല്യാണ മണ്ഡപത്തിൽ മേക്കപ്പ് ഇട്ടിരുത്തിയ മണവാളല്ല ഇത്. നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ദക്ഷിണയ്ക്ക് നീ തന്നല്ലേ? നീ എന്തിനാ ദക്ഷിണ? എന്തിനാ ഇങ്ങോട്ട് വന്നത്? കല്യാണം മാറിപ്പോയി. കല്യാണം മാറിപ്പോവാൻ വഴിയില്ലല്ലോ. പെണ്ണിന്റെ വീട്ടുകാർക്ക് കൃത്യമായിട്ട് അറിയാം നിന്റെ കെട്ട് നടക്കണ ഓഡിറ്റോറിയം. മാറിപ്പോകൂല. അതല്ല, എന്റെ കല്യാണം നടന്നില്ല. അവർ മണ്ഡപത്തിലേക്ക് എന്നെ കേറ്റില്ല. കേറ്റില്ലേ? മണ്ഡപത്തിലേക്ക് മണവാളനെ കേറ്റില്ല. അതല്ല, ഇവൻ മേക്കപ്പ് രൂപം മാറ്റി കല്ലില്ലേ? ഏയ്, അപ്പൊ ചേട്ടന്റെ പഴയ രൂപ ഏതാ? മനോജേ, നിനക്ക് നാണം ആവത്തില്ലടാ. മിയയുടെ വായിലിരിക്കുന്ന കേട്ട് ഒരു മണവാളം വന്ന് പൂര എടുത്തിട്ട് തല്ലി. ഒരു മേക്കപ്പ് മാൻ എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ നാണം വേണം. എന്റെ പൊന്നേട്ടാ, ഞാൻ എന്തിനാ നാണിക്കണത്? അതിന് അവൻ തല്ലിയത് എന്നെ അല്ലല്ലോ. പിന്നെ ശരിക്കും ഞാൻ ഇതല്ലേ എന്റെ പൊന്ന് ചേട്ടാ. മണ്ടൻ പറ്റിക്കുന്നു. രണ്ട് ആൾരൂപകളൊക്കെ ആയിട്ട് വീടിന്റെ മുകളിലോട്ട് കയറി പോയിട്ടുണ്ട്. ദിനേശ് ചേട്ടൻ ഒരു അത്യാവശ്യം നന്നായിട്ട് മിമിക്രിയും കൂടെ കാണിക്കുന്ന ഒരാളാണ്. ഈ പ്രൊഫഷണലായിട്ട് വേദികളിൽ മിമിക്രി അവതരിപ്പിച്ചിട്ടുള്ളതോ അവതരിപ്പിക്കുന്നതോ ആയ ഒരാളല്ല എങ്കിലും അത് പുള്ളിക്ക് അറിയാം. അതുകൊണ്ട് നമുക്ക് വേണ്ടി ഒരു ഒരു രണ്ടു മൂന്ന് ശബ്ദങ്ങൾ ഇപ്പൊ അനുകരിക്കുന്നതായിരിക്കും. മൂന്ന് ശബ്ദങ്ങള്? മൂന്ന് ശബ്ദം. അപ്പോ ഒരാളുടെ തന്നെ മൂന്ന് ശബ്ദമായല്ലോ. കൊള്ളാം, കേക്കാം. ഓക്കെ, നമുക്കെല്ലാം പ്രിയപ്പെട്ട ജനാർദ്ദനൻ ചേട്ടന്റെ മൂന്ന് ശബ്ദങ്ങള് കേൾക്കാം. ജനാർദ്ദൻ ചേട്ടൻ്റെ ഞാൻ സിനിമ കണ്ടു തുടങ്ങുന്ന ആദ്യ കാലഘട്ടങ്ങളിൽ വില്ലനായിട്ട് അഭിനയിച്ചുകൊണ്ടിരുന്ന സമയത്തുള്ള ശബ്ദം ഏകദേശം ഇതുപോലെ. മിസ് അലക്സ്, നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ മുതലാളി നിങ്ങൾക്ക് തക്ക പ്രതിഫലം തരും. മറിച്ചാണെങ്കിൽ നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും കഥ ഞാൻ കഴിക്കും. അത് കഴിഞ്ഞൊരു 90s അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ ചെറിയ വ്യത്യാസം. ഹലോ, തോമാച്ചനാതോ? ഞാൻ ഔസേപ്പച്ചനാത്. ദേ ആ സിനിമക്കാരന്മാര് ഷാരുമാര് രണ്ട് ആൾരൂപകളൊക്കെ ആയിട്ട് വീടിന്റെ മുകളിലോട്ട് കയറി പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരു 2000 എത്തിക്കഴിഞ്ഞപ്പോ ചെറിയ വ്യത്യാസം വീണ്ടും വന്ന്. ഓ എടാ എഴുതോ, നോക്കി നിൽക്കാതെ കാല തല്ലി ഒടിക്കടാ. എന്റെ കാലല്ലടാ തെണ്ടി, അവന്റെ കാലം ഒടിക്കടാ.
അടിപൊളി അടിപൊളി. ഇത്രയുണ്ട് ഒരു ഹിന്ദി നടനും കൂടെ. എല്ലാവർക്കും അറിയുന്നല്ല, പരേഷ് റാവൽ എന്ന് പറയുന്ന ഒരു നടൻ. നമ്മുടെ ഈ പ്രിയദർശൻ സാറെല്ലാം ഇവിടുന്ന് ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്യുമ്പോൾ കൂടുതൽ ഇന്നസെന്റിന്റെ റോളുകളെല്ലാം അവിടെ ചെയ്യുന്നത് പരേഷ് റാവലാണ്. ഇപ്പൊ എം പി ആണ്, ഇപ്പൊ എം പി ആണ് അദ്ദേഹത്തിന്റെ കൂടുതൽ ഹ്യൂമർ ബേസ്ഡ് ആയിട്ടുള്ള ക്യാരക്ടറുകൾ ചെയ്യുന്ന ആളാണ് പരേഷ് റാവൽ. ചോദ്യം ₹40,000 അടുത്തായി മിയ അവതരിപ്പിക്കുന്ന സുരേഷ് ഗോപി. അല്ല, മിയ അവതരിപ്പിക്കുന്ന ഒരു ചെറിയ ഗാനം ഒരു വരി ഇരിക്കും, അതിലോട്ട് നമ്മൾ എത്തുമല്ലോ. ഓക്കെ ഓക്കെ. ഇനി നമ്മുടെ പ്രേക്ഷകർക്ക് ആർക്കാണ് നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ളത് എന്നറിയാനുള്ള സമയമാണ്. ഹിന്ദിയിൽ അഭിനയിച്ചു, ഹിന്ദിയിൽ ഡബ് ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ചെറുപ്പത്തിലെ ഹിന്ദി പഠിച്ചോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ എത്തിയതിനു ശേഷമാണ് പഠിച്ചത്? ചെറുപ്പത്തിലെ ഹിന്ദി പഠിച്ചില്ല, സ്കൂളിൽ പഠിച്ച സമയത്ത് ഹിന്ദിയോടൊരു താല്പര്യം ഉണ്ടായിരുന്നു. 10-ാം ക്ലാസ്സിൽ തന്നെ ഏറ്റവും കൂടുതൽ മാർക്ക് ഹിന്ദിക്കായിരുന്നു. അപ്പോൾ ഹിന്ദിയോട് ആ സമയം മുതൽ അമിതാഭ് ബച്ചൻ, ധർമ്മേന്ദ്ര, ജിതേന്ദ്ര, ആ മിഥുൻ ചക്രവർത്തി, ആ ഒരു ഇത് ഫോളോ ചെയ്യുന്ന ആളായിരുന്നു. അപ്പോൾ ഹിന്ദിയോടൊരു പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു. ഹിന്ദി കൂടുതലായിട്ട് പഠിച്ചത് ബോംബെയിൽ എത്തിയതിന് ശേഷമാണ്. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ? ആ, ഹിന്ദിയിലാണോ? ഹിന്ദിയിലല്ല, ഹിന്ദി മാലുനെയ്. ആ, എന്നാലും ഞാൻ ചോദിക്കാം. ഒരു പ്രൊവേർബ്, ഒരു ഇത് പറയാൻ വേണ്ടിയിട്ടാണ്. പട്ടിയുടെ വാല് പന്തിരാണ്ട് കാലം കുഴലിട്ടാലും അത് വളഞ്ഞേയിരിക്കും. അത് ഹിന്ദിയിൽ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാവോ? അറുതിരുതില്ല ഹിന്ദിയിൽ അങ്ങനെ ഒരു, അത് ഇതൊരു നമ്മളൊരു പഴഞ്ചൊല്ലുകളാണുള്ളത്. ഹിന്ദിയിൽ അങ്ങനെ ഒരു പഴഞ്ചൊല്ല് ഇല്ല ശരിക്കും പറഞ്ഞാൽ. അല്ലല്ല, അതിന് സമാനമായ പല പഴഞ്ചൊല്ലുകളും ഉണ്ട് അവിടെ. അതിപ്പോ ഹിന്ദി വൽക്കരിക്കണം. ഏത്? ഇത് മറ്റേ ഈ ശ്വാസകോശ സ്പോഞ്ച് പോലെയാണല്ലേ. ഇത് ആക്ച്വലി ഇത് ഹിന്ദിയിൽ വന്നിട്ടുള്ള ഒരു സാധനമാണ്. അത് മലയാളി വൽക്കരിച്ചപ്പോഴാണ് ഇത് ഇങ്ങനെ ആയത് എന്ന് പറഞ്ഞ പോലെ ഒരു വികൃതമായ രൂപത്തിലായിരിക്കും ഇത് ഹിന്ദി വൽക്കരിക്കുന്നത്. ശ്രമിച്ചു നോക്കാം. പട്ടിയുടെ വാൽ പൂഞ്ചി. ആ, ഞാനാണല്ലോ പറയുന്നത്. അതെ, ആ എനിക്ക് കിട്ടി കഴിഞ്ഞു കേട്ടോ. ഗ്യാരേ സാർ സാൽ പൈപ്പ് മേ ഡാലോ തോബി ഓ ടേഡായി രേഖ മിയ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? മിയ എന്ന വാക്കിനർത്ഥം, അങ്ങനെ അർത്ഥമൊന്നും നോക്കിയിട്ട പേരൊന്നും ആയിരുന്നില്ല. പിന്നെ മിയ എന്നുള്ള സ്ക്രീൻ നെയിം മാത്രമാണ് കേട്ടോ. പിന്നെ മീനിങ് പറയാനായിട്ടാണെങ്കിൽ ജാപ്പനീസിൽ ബ്യൂട്ടിഫുൾ എന്നർത്ഥമുണ്ട്, ലാറ്റിനിൽ എൻ്റെ എന്നർത്ഥമുണ്ട്, പിന്നെ അറബിയിൽ 100 എന്നൊരു മീനിങ് ഉണ്ട്. ഈ മൂന്നർത്ഥങ്ങളെ എനിക്കറിയുള്ളൂ. ചേച്ചി, ഒരു ക്വസ്റ്റ്യൻ കൂടി. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി വേണ്ടി ഒരു ഡാൻസ് കളിക്കും. അയ്യോ, ഒരു കാര്യം ചെയ്യാം, എപ്പിസോഡിൻ്റെ ലാസ്റ്റ് നമുക്ക് ചെയ്യാം കേട്ടോ. എപ്പോഴും നമ്മൾ മിമിക്രി കഴിഞ്ഞ ഉടനെ ഒരു പാട്ട് പാടിക്കണമെന്ന് നിന്നെ ചേട്ടൻ പറഞ്ഞിരുന്നു. അതെ അതെ, ആ പാട്ടിനുള്ള സമയമാണ് ഇപ്പോൾ. മിയ പാടും. ഒരു കാര്യം ചെയ്യാം, ഞാൻ ആദ്യത്തെ 2 ലൈൻ പാടാം. എന്തായാലും ചേട്ടൻ അറിയാവുന്ന പാട്ടായിരിക്കും. അടുത്ത ലൈൻസ് ചേട്ടൻ പാടണേ. ഓക്കെ. ഒരു പേടിയില്ല, ഏറ്റെടുത്ത് കഴിഞ്ഞു. അത് കല്ലായി കടവത്തേ കാറ്റൊന്നും മിന്നിലേ മണിമാരൻ വരുമിന്ന് ചൊല്ലി വരവൊന്നും കണ്ടില്ല ഖൽബിലെ മൈനയിന്നും ഉറങ്ങിയില്ല മധുമാസരാവിൻ വെൺചന്ദ്രനായി ഞാൻ അരികത്തു നിന്നിട്ടും കണ്ടില്ലേ
നീ കണ്ടില്ലേ തല്ലായി കടവത്തേ കാറ്റൊന്നും മിണ്ടില്ലേ മണിമാരൻ വരുമെന്ന് ചൊല്ലില്ലേ രക്ഷപ്പെട്ടു രക്ഷപ്പെടലല്ല വളരെ മനോഹരമായിരുന്നു ചിലത് ഈ പാട്ട് പാടുമ്പോൾ പാടി എങ്ങനെയൊക്കെയോ ആ പാട്ട് കൊണ്ട് എത്തിക്കാനുള്ള ഇത് വളരെ രണ്ടുപേർക്കും എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ തരാം നിങ്ങൾ വേണേ കേട്ടോ അത്ര ആത്മാർത്ഥമായിട്ടുള്ളൊരു പാടലായിരുന്നു വളരെ ഗംഭീരമായിട്ട് പാടി അതിനൊരു കൈയടി കൂടെ നമ്മൾ ഉറപ്പായിട്ട് കൊടുക്കണം നീയും ദിനേശ് ചേട്ടനും നമ്മളോട് കഴിഞ്ഞ കുറേ നേരം അവരുടെ ഏതെല്ലാമോ വിശേഷങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്തു അവരുടെ പുതിയ സിനിമകളെക്കുറിച്ച് സംസാരിച്ചു ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു ഇനിയും ഇത്തരക്കാരെ കിട്ടുമ്പോഴുള്ള നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം ഇവരോടും വർത്തമാനം പറഞ്ഞിരുന്നാൽ എത്ര നേരം വേണമെങ്കിലും നമുക്ക് വർത്തമാനം പറഞ്ഞിരിക്കാം വിഷയദാരിദ്ര്യങ്ങളില്ല വിരസതകളില്ല അവർ പറഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കും എങ്കിലും ഏത് നല്ല കാര്യത്തിനും ഒരവസാനമുണ്ട് ഇവിടെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാറായി മുകേഷ് ചേട്ടൻ വരണം വന്ന ശേഷം കഥയ്ക്ക് മുമ്പ് മിയ ആ കുട്ടിക്ക് കൊടുത്ത വാക്കുണ്ട് ഒരു ഡാൻസ് അതും കൂടെ കഴിഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കും മിയയും ദിനേശുമായിട്ടുള്ള ഈ എനർജറ്റിക് ആയിട്ടുള്ള എപ്പിസോഡ് അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുകയാണ് ശരിക്കും വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചെറിയ റോൾ അഭിനയിക്കാൻ വേണ്ടി ഞാൻ മിയയെ കണ്ടിട്ടുണ്ട് അപ്പോഴും ഒരു ഊർജ്ജസ്വലത അല്ലെങ്കിൽ ഒരു അംബീഷ്യസ് ആയിട്ടുള്ള ഒരാളാണ് എന്നാണ് എനിക്ക് തോന്നിയിരുന്നു പിന്നീട് പിൽക്കാലത്ത് കുറച്ചുകൂടെ വലിയ റോള് അതിനപ്പുറത്തെ വലിയ റോള് ഇന്ന് നായികയായിട്ട് എത്തിയിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം ഇന്നിവിടെ പറഞ്ഞതുപോലെ ആ ഊർജ്ജസ്വലതയാണ് മിയ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ വിഷാരടി എൻ്റെ അടുത്ത് പറഞ്ഞ ഫസ്റ്റ് ഡയലോഗ് ആ മിയ ആണെങ്കിൽ കുഴപ്പമില്ല നല്ല സംസാരിച്ചോളൂ കാര്യം ആ സംസാരം എന്ന് പറയുന്നതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് കാര്യം ആ സംസാരമൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊക്കെ അംബീഷനുണ്ട് അപ്പം നമ്മൾ കാണുമ്പോഴത്തേക്ക് ഒരു സാധാരണ ഒരു പെൺകുട്ടി നമുക്കറിയാം ഒരു പാട്ട് പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു അരമണിക്കൂർ നിർബന്ധിക്കണം ഇപ്പോഴാ പഴയ പാട്ടാ പുതിയ പാട്ടാ ചെറിയ പാട്ടാ വലിയ പാട്ടാ ഹിന്ദിപ്പാട്ടാ മലയാളം പാട്ടാ ഇങ്ങനെ 100 ചോദ്യങ്ങളും എല്ലാം ചോദിച്ച് അവസാനം നമ്മൾ തന്നെ പറയും എന്നാൽ പിന്നെ മറ്റൊരു സന്ദർഭത്തിലാകാം പക്ഷേ അതൊന്നും ഇല്ലാതെ കാര്യം അതൊക്കെ ഒരു ഒരു എന്താ പറഞ്ഞ ഒരു നമ്മൾ പഠിക്കേണ്ട അല്ലെങ്കിൽ കണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ആ ഒരു സ്പാർക്ക് അത് മിയയ്ക്കുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് യാത്ര ചെയ്യാനുള്ളതാണ് മിയ അങ്ങനെ ആകട്ടെ മലയാളിയുടെ പേര് ഒരു അഭിനേത്രി എന്നുള്ള പേര് വളരെ വലിയ രീതിയിൽ വരട്ടെ ദിനേശിനെ പറ്റി പറയുകയാണെങ്കിൽ ദിനേശിൻ്റെ കഥ കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമ കഥ പോലെയുണ്ട് ആര്യൻ എന്ന സിനിമ കണ്ടിട്ട് ഒന്നുകിൽ ഒരു അധോലോക നായകനാകണം അതല്ലെങ്കിൽ സിനിമയിൽ വരണം എന്ന് പറഞ്ഞിട്ട് ബോംബെയിലേക്ക് പോയി അവിടെ നിന്ന് എത്ര ഭാഷകൾ പഠിക്കുന്നു എത്രയോ ആൾക്കാരുമായിട്ട് പരിചയപ്പെടുന്നു ഇവിടെ തിരിച്ചു വരുന്നു എന്തെല്ലാം ജോലികളാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ആ ജോലി ഈ ജോലി ഇപ്പോഴും ഊർജസ്വലമായിട്ട് നിൽക്കുന്നു ഒരു വലിയ ഭാവി സ്വപ്നം കണ്ടുകൊണ്ട് കാര്യം ഇവരുടെയൊക്കെ ഒരു വലിയ സർവകലാശാലകളാണ് ഈ അനുഭവത്തിൻ്റെ സർവകലാശാല നമ്മളിപ്പോൾ പുതിയതായിട്ട് വരുന്ന ഒരുപാട് പേര് ഞാൻ എപ്പോഴും പറയും നിങ്ങൾക്ക് വേണ്ടത് അനുഭവങ്ങളാണ് നിങ്ങൾക്ക് കാണാൻ നല്ലതാണ് ഡയലോഗ് പറയുന്നുണ്ട് അത്യാവശ്യം അഭിനയിക്കുന്നുണ്ട് പക്ഷേ അതിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കുക നേരിട്ട് അതുവഴി സഞ്ചരിക്കുക എന്ന് പറയുന്നത് കളിച്ച കാര്യമില്ല അതൊക്കെ ഒരു ഒരു ജന്മസുഹൃതവും ഭയങ്കരമായ ഭാഗ്യവുമാണ് അത് നിറയെ കിട്ടിയിട്ടുള്ള ഒരാളാണ് ദിനേശ് അപ്പോൾ ദിനേശ് അഭിനേതാവാണ് മിമിക്രി പറയുന്ന ആളാണ് പാട്ടുകാരനാണ് സർവോപരി പരസ്യ സംവിധായകനാണ് സംവിധാനത്തിലേക്ക് പോകുന്നത് അപ്പം കാര്യങ്ങളെല്ലാം ഉണ്ട് അനുഭവമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ദിനേശിന് ഏത് ലെവലിൽ പോയാലും ഈ അനുഭവ സമ്പത്ത് വലിയ വലിയ നേട്ടങ്ങൾ കൊയ്യുവാനുള്ള ഒരു കരുത്ത് നൽകും അങ്ങനെ നൽകട്ടെ രണ്ടുപേർക്കും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം സിരച്ച് പുട്ടാൻ ജലാണേ വെങ്കല കിണ്ണി വെങ്കല
ഗിഫ്റ്റ് സ്പോൺസേഡ് ബൈ കൊല്ലം സുപ്രീം 1 gram ഡിസൈനർ ജുവലറി കേരള ആൻഡ് മിഡിൽ ഈസ്റ്റ്.